അള്ളാഹു നമുക്ക് നൽകട്ടെ. ഉസ്താദവരുകൾക്ക് ഹിമ്മത്ത് അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഇൻഷാ അല്ലാ ഉസ്താദവരുകൾ കുമ്പോളിൽ പോയി പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പായി ഇൻഷാ അല്ലാ ഞാനിവിടെ സംസാരം അവസാനിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ നമുക്കൊക്കെ ഇൻഷാ അല്ലാ അവിടെ പോയി ഉസ്താദിന്റെ വിശാലമായ പ്രഭാഷണം ശ്രവിക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. സഹോദരന്മാരെ, പറഞ്ഞു വന്നത് അപ്പോ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഈമാൻ കിട്ടി മരിക്കുക എന്നതാണ്. ആ ഈമാൻ കിട്ടണമെങ്കിൽ കേവലം നിസ്കരിച്ചതുകൊണ്ട് മാത്രം ഈമാൻ കിട്ടി മരിക്കാൻ സാധിക്കണം എന്നില്ല. അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഇബാദത്താണെന്ന് തോന്നുന്നതിനെ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണം എന്നതില്ല. മറിച്ച് പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ് പരിശുദ്ധ ഇസ്ലാം. അള്ളാഹു ബഹുമാനിച്ചവർ ആരാണ്? മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയായ സാദാത്തുക്കളും ആ സാദാത്തുക്കളെ കൂടെ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രവർത്തന ഗോതയിൽ സജീവ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുള്ള മഹാന്മാരായ ആലിമീകൾ, ആ മഹാന്മാര് മുഴുവനും അള്ളാഹു പ്രത്യേകം പരിഗണിച്ചവരാണ് എന്നതിന് കൂടുതലൊന്നും തെളിവുകൾ പറയേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദവരുകൾ, അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഉസ്താദവരുകളുടെ സാന്നിധ്യത്തിൽ ഉസ്താദിനെ കുറിച്ച് പറയാൻ അർഹതയും അല്ലെങ്കിൽ പറയാനുള്ള കഴിവും ഇല്ലാത്തതുകൊണ്ടാണ് ആദരണീയരായ ഉസ്താദവരുകൾ വേദിയിൽ എത്തിയ ഉടനെ വിനീതനായി ഞാൻ സംസാരം നിർത്തിയത്. ഞാൻ പറഞ്ഞു വന്നത് ഷെയ്ഖുന ഉസ്താദവരുകൾ നിങ്ങളൊന്ന് ആലോചിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് എന്താണ്? അഖറബുന്നാസി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ജനങ്ങളിൽ ഏറ്റവും അടുത്തവൻ ആരാണ്? അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കുന്നവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല. എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്തു നോമ്പ് നോൽക്കുന്നവനാണ് ജനങ്ങളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല. അള്ളാഹുവിലേക്ക് ജനങ്ങളിൽ വെച്ച് ഏറ്റവും അടുത്തവർ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നത് അംഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ വെച്ച് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നതാരാണ്? അവരാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മുടെ മഹാന്മാരായ നേതൃത്വം ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ അല്ലാഹു ദർജ ഏറ്റിക്കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ട സയ്യിദുന പസോട്ട് തങ്ങൾ അല്ലാഹു ദർജ ഏറ്റിക്കൊടുക്കട്ടെ, ഷെയ്ഖുന നൂറുൽ ഉലമ എം എ ഉസ്താദ് അല്ലാഹു ദർജ ഏറ്റിക്കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദവരുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ സമുന്നതരായ മഹാന്മാരായ നേതൃത്വം, ആ നേതൃത്വത്തെ കൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കുന്ന ഉപകാരം അത് ചെറുതൊന്നുമല്ല. നിങ്ങൾ നോക്കൂ, ഈ ചെടേക്കൽ എന്ന പ്രദേശത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പേരിൽ സാന്ത്വന കേന്ദ്രത്തിന് തരക്കൽ ഇടുകയുണ്ടായി. കേവലം ചെടേക്കൽ എന്ന പ്രദേശത്ത് മാത്രമല്ല, ഒരുപാട് പ്രദേശങ്ങളിൽ താജുൽ ഉലമയെ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ സാന്ത്വന കേന്ദ്ര നിർമ്മാണ പദ്ധതികൾ ആവിഷ്കരിക്കുകയും തുടർന്ന് അത് നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? മഹാനായ താജുൽ ഉലമയെ അതിലൂടെ നാം അനുസ്മരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ മാസം ഖുതുബുർ റബ്ബാനി വൽഗൗതു സമദാനി ഷെയ്ഖ് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളെ അനുസ്മരിക്കുന്ന മാസമാണ്. എന്തിനാണ് മഹാന്മാരെ അനുസ്മരിക്കുന്നത്? താജുൽ ഉലമയെ അനുസ്മരിക്കുന്നത് എന്തിനാണ്? നൂറുൽ ഉലമയെ അനുസ്മരിക്കുന്നത് എന്തിനാണ്? ചിലരുടെ ചോദ്യം അതാണ്, അവരെല്ലാം വ്യക്തികളാണല്ലോ, പിന്നെ എന്തിനാണ് അവരെ അനുസ്മരിക്കേണ്ട ആവശ്യം എന്നത്? നിങ്ങൾ ആലോചിക്കണം, ആ മഹാന്മാരെ അനുസ്മരിച്ചതുകൊണ്ട് അതിന്റെ ഗുണം കിട്ടുന്നത് അനുസ്മരിക്കുന്ന നമുക്കാണ്. സഹോദരന്മാരെ, ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ആ ഷാഫിഈ ഇമാമിന്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല.
മദ്ഹബിന്റെ ഇമാമാണ്. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, അവിടുത്തെ പാണ്ഡിത്യം എത്രയാണ്? മദ്ഹബിന്റെ ഇമാമാണ്. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് ആ കാലഘട്ടത്ത് ജീവിച്ചിരുന്ന വേറെയൊരു മഹദിയാണ് നബി സബീബ് റളിയല്ലാഹു അൻഹു. ആ നബി സബീബ് റളിയല്ലാഹു അൻഹു ജീവിക്കുന്ന കാലത്ത് ജീവിച്ച മഹാനാണ് ശാഫിഈ ഇമാം. ആ ശാഫിഈ ഇമാം ജീവിക്കുന്ന സമയത്ത് തന്റെ ശിഷ്യന്മാരെ ഇടക്കിടക്ക് നബീസ ബീവിയുടെ സ്ഥാനത്തേക്ക് പറഞ്ഞയക്കാറുണ്ടായിരുന്നു. എന്തിനാണ് ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത്? ഉസ്താദായ ശാഫിഈ ഇമാം രോഗശയ്യയിൽ കിടത്തത്തിലാണ്. ആ രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ നബീസ ബീവിയെ കൊണ്ട് ദുആകൾ ചെയ്യിപ്പിക്കണോ? ആ നിയത്തിലാണ് ഇടക്കിടക്ക് ശാഫിഈ ഇമാം ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാരെ നബീസ ബീവിയുടെ അടുത്തേക്ക് ദുആകൾ ചെയ്യിപ്പിക്കാനായി പറഞ്ഞയക്കുന്നത്. അങ്ങനെ പല പല തവണങ്ങളാടി പോയി. അപ്പോഴൊക്കെ അല്ലാഹു സുഖപ്പെടുത്തി തരട്ടെ എന്ന് ദുആകൾ ചെയ്തു. അതേ സമയത്ത് ഇടക്ക് ഒരു തവണ പോയപ്പോ ശാഫിഈ ഇമാമിന്റെ രോഗത്തിൽ നിന്ന് ശമനം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നതിന് പകരം നബീസ ബീബി റളിയല്ലാഹു അൻഹു ദുആകൾ ചെയ്യുകയാണ്. മത്തഅഹുല്ലാഹു ബിന്നളരി ഇലാ വജ്ഹിൽ കരീം. ശാഫിഈ ഇമാമിനിക്ക് അല്ലാഹുവിനെ കാണാൻ അല്ലാഹു അവസരം തരട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊന്നും വിഷമമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദവരുകൾ വന്നു പോയത് കൊണ്ട് ഞാൻ പറയാണ്, ഈ പിന്നിലിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് എണീറ്റ് നല്ല ബർക്കത്തിന്റെ സദസ്സാണ്. ഇൻഷാല്ലാഹ് അരമണിക്കൂറിന്റെ ഉള്ളിൽ ഞാനിത് സംസാരം നിർത്തും. നമുക്കൊക്കെ കുമ്പോളിലേക്ക് ഒന്നിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വരിക. താജുലുലിമനെ സ്മരിച്ചുകൊണ്ടുള്ള വേദിയാണല്ലോ. ഇൻഷാല്ലാഹ് വൈകാതെ ഞാൻ എന്റെ സംസാരം നിർത്തും. അതുകൊണ്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ കസേര വാടകക്കുള്ളതാണ്, സൗജന്യമല്ല. ഇരുന്നാൽ നിങ്ങൾക്ക് കൂലിയാണ്, സംഘടിപ്പിച്ചവർക്ക് കൂലിയാണ്. ഇൻഷാല്ലാഹ് വൈകാതെ തന്നെ ഞാൻ എന്റെ സംസാരം നിർത്തും. ഞാൻ പറഞ്ഞു വന്നത് അവസാനം നഫീസ ബീവി ഒരൊറ്റ ദുആയാണ്. ആ ദുആ എന്താണെന്നറിയോ? അല്ലാഹു തആല ശാഫിഈ ഇമാമിനിക്ക് അല്ലാഹുവിനെ കാണാൻ അവസരം നൽകട്ടെ. ഈ ദുആന് ശിഷ്യന്മാര് ശാഫിഈ ഇമാമിന്റെ എരികിൽ വന്ന് പറഞ്ഞു, ഉസ്താദേ നഫീസ ബീവിയോട് അങ്ങയുടെ രോഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ നഫീസ ബീവി ദുആ ചെയ്തത് ഇങ്ങനെയാണ്. ആ സമയത്ത് ശാഫിഈ ഇമാമിന് മനസ്സിലായി, ഇത് ഞാൻ മരിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്നതിനുള്ള സൂചനയാണെന്ന് മനസ്സിലായി. ശാഫിഈ ഇമാം അവിടുന്നതാ മരിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. ആ വഫാത്താകുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്. താജുല്ലുലമ വഫാത്തായി. ആ താജുല്ലുലമയുടെ പേരിൽ എന്തിനാണ് സാന്ത്വന കേന്ദ്രം നിർമ്മിക്കേണ്ട ആവശ്യം? ഇനി നിർമ്മിക്കുകയാണെങ്കിൽ തന്നെ ജമാഅത്ത് കമ്മിറ്റിയുടെ പേരിൽ നിർമ്മിച്ചാൽ പോരെ, അല്ലെങ്കിൽ നാട്ടിന്റെ പേരിൽ നിർമ്മിച്ചാൽ പോരെ. താജുൽ ഉലമ എന്ന വ്യക്തിയുടെ പേരിൽ നിർമ്മിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ആർക്കെങ്കിലും ഒരു പക്ഷേ ചെറിയ ഒരു സംശയമുണ്ടായാൽ അത് മാറിക്കിട്ടാൻ വേണ്ടി ഞാൻ ഈ സംഭവം പറയുന്നത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് ശിഷ്യന്മാരെ വിളിച്ച് വസീയത്ത് നടത്തുകയാണ്. ഓ ശിഷ്യന്മാരെ, ഞാനെങ്കാലും വഫാത്തായാൽ എന്റെ മേല് പുരുഷന്മാര് മയ്യത്ത് നിസ്കരിച്ചതിന് ശേഷം, ശരിക്കും ശ്രദ്ധിക്കണേ, പുരുഷന്മാര് എന്റെ മേല് മയ്യത്ത് നിസ്കരിച്ചതിന് ശേഷം ബീവി നബീസ റളിയല്ലാഹു അൻഹക്ക് എന്റെ മേല് മയ്യത്ത് നിസ്കരിക്കാൻ അവസരം നൽകണം കേട്ടോ. ഇവിടെ ഞാൻ ഇടയ്ക്കൊരു മസല സൂചിപ്പിക്കട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? ചില പുത്തൻവാദികൾക്കൊരു സ്വഭാവമുണ്ട്, സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കാനുള്ള അവസരം നൽകും, പുരുഷന്മാര് മയ്യത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കരിക്കാനുള്ള അവസരം നൽകും. യഥാർത്ഥത്തിൽ സഹോദരന്മാര് അവിടെ മയ്യത്ത് നിസ്കരിക്കുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാരെ പഠിപ്പിച്ചത് എന്താണ്? പുരുഷന്മാര് മയ്യത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ മയ്യത്ത് നിസ്കരിച്ചാലോ
അതൊരു ഫാസിദത്തായ അല്ല പൊരുത്തപ്പെടാത്ത ഒരു ഇബാദത്താണ്. ഫാസിദത്തായ ഇബാദത്തുമായി ബന്ധപ്പെടലോ അത് ഹറാമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് മസല പറഞ്ഞു, പുരുഷന്മാര് മയ്യത്ത് നിസ്കരിക്കുന്നതിന് പകരം സ്ത്രീകൾ മയ്യത്ത് നിസ്കരിച്ചാലോ ആ നിസ്കാരം ഹറാമാണ് കേട്ടോ. ഇബ്നു ഹജർ റളിയല്ലാഹുവിനെ തുൽഫയിൽ പറഞ്ഞിട്ടുണ്ട്, ഇമാം നബവി റളിയല്ലാഹുവിൻ അവിടുത്തെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് പുരുഷന്മാര് മയ്യത്ത് നിസ്കരിച്ചതിന് ശേഷം സ്ത്രീകൾ മയ്യത്ത് നിസ്കരിച്ചതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരെ പറയുന്നു അത് സുന്നത്തായി സംഭവിക്കും. നിസ്കരിക്കൽ സുന്നത്താണോ അല്ലേ അത് വേറെ ചർച്ചയാണ്. അതേ സമയത്ത് അങ്ങനെ നിസ്കരിച്ചാലോ അത് സുന്നത്തായി സംഭവിക്കും. ഇവിടെ ബിബി നഫീസ ശബരിമാമിന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാനുള്ള അവസരം ബീവിക്ക് നൽകണമെന്ന് ശബരിമാമു വഫാത്താകുന്ന സമയത്ത് വസീയത്ത് നടത്തിയല്ലോ. അതെന്താണ് കാരണം നിങ്ങൾ ആലോചിക്കണം. ഓ ചെടേക്കൽ പരിസരങ്ങളിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ രണ്ട് കൊല്ലത്തിന് മുമ്പ് ഒരു റബീഉൽ ആഖറിന്റെ ഒന്നാമത്തെ ദിവസം എട്ടിക്കുളത്ത് വെച്ച് താജുൽ ഉലമ വഫാത്തായപ്പോ ആ താജുൽ ഉലമയെ കാണാനും താജുൽ ഉലമയുടെ ജനാസ നിസ്കരിക്കാനും അവിടെ തടിച്ചുകൂടിയ ആളുകളുടെ എണ്ണം എത്രയാണ്! സുബ്ഹാനല്ലാഹ്, എത്ര കിലോമീറ്റർ അകലെയാണ് ഓരോരുത്തരും നടന്ന് നീങ്ങിയത്. ആ നടന്നു നീങ്ങുന്ന സമയത്ത് ദാഹം അനുഭവിക്കുമ്പോൾ അവർക്ക് കുടിക്കാന് വെള്ളം കൊടുത്തതാരാണ്? അവിടെയുള്ള അവിശ്വാസികളാണ്. കാരണം അവിടെയുള്ള ഹിന്ദുക്കൾക്കറിയാം ആരാണ് താജുൽ ഉലമാ. അവിടെയുള്ള മുസ്ലിമീങ്ങളല്ലാത്ത അവിശ്വാസികൾക്കറിയാം ആരാണ് താജുൽ ഉലമാ. ആ താജുൽ ഉലമയെ ഒരു നോക്ക് നോക്കാൻ, താജുൽ ഉലമയുടെ മേൽ ജനാസ നിസ്കരിക്കാൻ ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് അങ്ങോട്ട് എത്തുമ്പോ ദാഹം അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ഒരു കോപ്പ നാരങ്ങ വെള്ളം കൊടുത്തതാരാണ്? അവിടെയുള്ള അവിശ്വാസികളാണ് കേട്ടോ. അതെന്തേ കാരണം? കാരണം താജുൽ ഉലമ വഫാത്തായപ്പോ താജുൽ ഉലമയുടെ പവര് നാട്ടുകാരെ മനസ്സിലാക്കിപ്പോയി. നിങ്ങൾ ആലോചിക്കണം, വിശാലമായ മൈതാനിയിൽ 14 തവണ ജനാസ നിസ്കാരം ഔദ്യോഗികം നടന്നു. മറഞ്ഞ മയ്യത്തിന്റെ മേലെ എത്ര സ്ഥലങ്ങളിലാണ് നിസ്കാരം നടന്നത്? മക്കയിലെ ഹറമിൽ വരെ നടന്നില്ലേ? മദീനയിലെ മസ്ജിദുൻ നബവിയിൽ വരെ നടന്നില്ലേ? അതേ സമയത്ത് താജുൽ ഉലമയുടെ ജനാസയെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വിശാലമായ മൈതാനി ആ ഗ്രൗണ്ടിൽ ഉൾക്കൊള്ളുന്ന നിസ്കരിക്കുന്നവരുടെ എണ്ണം എത്രയാണ്? ഒരു തവണ തന്നെ 45,000 പേരെ ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്നതാണ്. ആ ഒരു തവണ 45,000 സത്യവിശ്വാസികളെ ഒരുമിച്ച് കൂടാൻ പ്രാപ്തമായ മൈതാനിയിൽ എത്ര തവണയാണ് ജനാസ നിസ്കരിച്ച് നടന്നത്? ഒരു തവണയാണോ? രണ്ട് തവണങ്ങളിലാണോ? മൂന്ന് തവണങ്ങളിൽ മാത്രമാണോ? അല്ല അല്ല, കൃത്യമായും പറഞ്ഞാൽ 14 തവണങ്ങളിലായി. ഒരു തവണ 45,000 പേർക്ക് നിസ്കരിക്കാൻ പറ്റിയ ഗ്രൗണ്ടിൽ 14 തവണ താജുൽ ഉലമയുടെ മേൽ ജനാസ നിസ്കാരം നടന്നുവെങ്കിൽ ആ നിസ്കാരത്തിൽ സംഗമിച്ച സത്യവിശ്വാസികളുടെ എണ്ണം എത്രയാണ് മുസ്ലിമേ? ഇത് നേർക്ക് നേരാണ്. അതല്ലാതെ എത്ര സ്ഥലങ്ങളിലാണ് മറഞ്ഞ നിസ്കാരം നടന്നത്? ഞാൻ പറയട്ടെ, കാരണം ജനങ്ങൾ താജുൽ ഉലമയുടെ മഹത്വം മനസ്സിലാക്കി. നിങ്ങൾ ആലോചിക്കണം, ഒരൊറ്റ സമയത്ത് തന്നെ തങ്ങളാണ്, ആലിമാണ്, ആബിദാണ്. തങ്ങന്മാരെല്ലാവരും ആലിമീങ്ങളല്ല, ആലിമീങ്ങൾ എല്ലാവരും തങ്ങന്മാരും അല്ല. അതേ സമയത്ത് ഒരൊറ്റ സമയത്ത് തങ്ങളുമാണ്, ആലിമുമാണ്. ഇൽമുള്ളതനുസരിച്ച് ഇബാദത്തെടുക്കാൻ അവകാശം ലഭിച്ച മഹാനാണ് സയ്യിദുന താജുൽ ഉലമാ. ഞാനിപ്പോ ഓർക്കുന്നുണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ശൈഖുന പൊന്മള ഉസ്താദിന്റെ ദർസിൽ ഓതിപ്പിടിക്കുന്ന സമയത്ത്
അള്ളാഹു നമ്മുടെ എല്ലാ നേതാക്കൾക്കും ഹാഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദവരികളെ നരത്തിൽ ഓടിപ്പിടിക്കുന്ന സമയത്ത് നമ്മുടെ നാട് മംഗലാപുരത്ത് നിന്ന് ഒരേ ദൂരെയാണ്. കളസ എന്ന് പറഞ്ഞാൽ ചിക്കമംഗളൂർ ജില്ലയിലാണ്. ഏകദേശം മംഗലാപുരത്ത് നിന്ന് 4-4.5 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരും ബസ്സിൽ. അപ്പൊ ഒരു ദിവസം നാട്ടിൽ വരുമ്പോ കൂടെ പഠിക്കുന്ന നമ്മുടെ ശരീക്കന്മാർ കൂട്ടുകാർ അവർ പറഞ്ഞു, നിങ്ങളുടെ ദൂരെയുള്ള നാട് കാണാൻ നമുക്ക് താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദ് വിടുകയാണെങ്കിൽ കൂട്ടിയെ കൊണ്ടുപോകാൻ താല്പര്യം, നിങ്ങൾക്കുള്ള താല്പര്യത്തിൽ ഏറെ താല്പര്യം എനിക്കുണ്ട്. അങ്ങനെ ഉസ്താദുമാരോട് സമ്മതം ചോദിച്ചു. സബക്ക് ക്ലാസ്സിന് തടസ്സം വരാത്ത വിധത്തിൽ എന്ന് ഉസ്താദുമാർ കണ്ടപ്പോ നമുക്ക് സമ്മതം തോന്നും. അങ്ങനെ മലപ്പുറം ജില്ലയിലെ ജാമിയ ഇക്കമിയ എന്ന സ്ഥാപനത്തിൽ നേരെ പോവാണ് നമ്മുടെ നാട്ടിലേക്ക്. അങ്ങനെ പോകുന്ന സമയത്ത് ഇടയ്ക്ക് കിട്ടുന്ന സ്ഥലമാണല്ലോ മംഗലാപുരം. ആ മംഗലാപുരത്തിന്റെ ഹൃദയഭാഗത്താണ് ഉള്ളാൾ എന്ന പ്രദേശം. ആ ഉള്ളാളത്ത് ഏതായാലും അവിടെ പോയി ബഹുമാനപ്പെട്ട മുഹമ്മദ് ശരീഫുൽ മദനി ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവരുകളിൽ സിയാറത്ത് ചെയ്യാം, എന്നിട്ട് ഒപ്പം താജുൽ ഉലമാനി ഒന്ന് കാണാം, അന്ന് താജുൽ ഉലമ ഹയാത്തുള്ള സമയമാണ്, ഒന്ന് കാണാം എന്ന് കരുതിയിട്ട് പോയതാ. അങ്ങനെ ബഹുമാനപ്പെട്ട മദനി തങ്ങൾ സിയാറത്ത് കഴിഞ്ഞു. എന്നിട്ട് താജുൽ ഉലമ ഇരിക്കുന്ന ആ ചെറിയ റൂം, ആ റൂമിന്റെ അടുത്ത് പോയി. അങ്ങനെ പുറത്തുണ്ട് തങ്ങളെ ഖാദിമ കരീമാജി. കരീമാജിയോട് പറഞ്ഞു, അന്ന് നമ്മൾ മുത്താലിമീങ്ങളാണ്. കരീമാജിയോട് പറഞ്ഞു, തങ്ങളെ ഒന്ന് കാണണം, നമ്മുടെ കൂട്ടുകാരെല്ലാരും കൂടെ വന്നിട്ടുണ്ട്. അപ്പോ കരീമാജി പറഞ്ഞു, ഞാൻ ഒന്ന് നോക്കട്ടെ. അങ്ങനെ ഉള്ളിൽ പോയി പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, വന്നാൽ അകത്തേക്ക് കയറട്ടെ. അപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് താജുൽ ഉലമയല്ലേ ആള്, കാരണം രണ്ട് വിശേഷണം താജുൽ ഉലമക്ക് ഉണ്ട് എന്ന് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞത് നമ്മൾ കേട്ടു. താജുൽ ഉലമ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, നമ്മൾ ആരും താജുൽ ഉലമയെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോ താജുൽ ഉലമക്ക് രണ്ട് വിശേഷണങ്ങളുണ്ട്. ഒന്ന്, നല്ല ഭംഗിയുള്ള വിശേഷണം, അതാണ് ജമാലിയത്തിന്റെ വസ്തു എന്ന് ഉസ്താദുമാരുടെ ഭാഷയിൽ പറയും. മറ്റൊന്ന് ജലാലിയത്തിന്റെ വസ്തു, വളരെ ഗൗരവത്തിലുള്ള വിശേഷം. അപ്പൊ ആ രണ്ട് വിശേഷണമുള്ളതാണ് താജുൽ ഉലമ. അള്ളാഹു അടുത്തതാണ് തെറ്റിക്കൊടുക്കട്ടെ. അങ്ങനെ പോയപ്പോ നമ്മൾ കൂടെയുള്ള മുത്താലിമീങ്ങൾ എല്ലാരോടും കൂട്ടുകാരോട് പറഞ്ഞു, പോയാൽ തങ്ങൾ ചോദിക്കും എവിടെയാണ് പഠിക്കുന്നത് എന്ന് തങ്ങൾ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ ഒരിക്കലും പറയരുത് പൊന്മള ഉസ്താദിന്റെ ദർസിലാണ് പഠിക്കുന്നത്. കാരണം എന്താ, അതൊരു അഹങ്കാരത്തിന്റെ വാക്ക്. നമ്മൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും നമ്മൾ ഉസ്താദ് വലിയ ഉസ്താദാണ്, പൊന്മള ഉസ്താദിന്റെ ശിഷ്യന്മാരാണ് ഞങ്ങൾ എന്നൊരു ധ്വനി ആ പറഞ്ഞ വാക്കെന്ന് വരും. അത് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോ ആ ധ്വനി വരുന്നത് കൊണ്ട് അങ്ങനെയാണല്ലോ. ഉസ്താദുമാർക്കറിയാം ഫിഖ്ഇന്റെ കിതാബിൽ വലാഹിറു കലാമിഹിം, അല്ലെങ്കിൽ മുഖത്തലാ കലാമിഹിം എന്നൊക്കെ കിതാബിന്റെ ഉദ്ധരണികളൊക്കെ കാണാൻ കഴിയും. പക്ഷേ കഷ്ടകാലത്തിന് കൂട്ടത്തിൽ ഒരു മുത്താലിം പറഞ്ഞ മറുപടി അതന്നെ പറയേണ്ട, അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞു പോയതാ. നമ്മൾ പഠിക്കുന്നത് സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞാ മതി, അല്ലാതെ പിന്നെ ഉസ്താദിന്റെ പേര് തൽക്കാലം പറയണ്ട, പിന്നെ കുറെ കഴിഞ്ഞിട്ട് പറയാം എന്ന് നമ്മൾ തീരുമാനിച്ചു പോയതാണ്. പക്ഷേ അവിടെ എത്തുന്ന സമയത്ത് തങ്ങൾ ചോദിച്ചു, എവിടെ പഠിക്കണടാ, എവിടെയാണ് പഠിക്കണത്? ചോദിക്കുമ്പോ കൂട്ടത്തിൽ ഒരു മുത്താലിം പറഞ്ഞു, എന്നാ പറഞ്ഞത്, പൊന്മോൾ ഉസ്താദിന്റെ ദർസിലാണ് പഠിക്കണത്. അങ്ങനെ പറയണ്ടാന്ന് തീരുമാനിച്ചു പോയതാണ്. പക്ഷേ തീരിനാലില്ലാഹിതീറു, നമ്മുടെ നിയന്ത്രണം നല്ലല്ലോ, അള്ളാഹുവിന്റെ കണക്ക് കൂട്ടലാണ് എല്ലാത്തിന്റെ പിന്നിലുള്ളത്. അപ്പൊ പോയപ്പോ വാക്ക് അറിയോ, ആ വാക്ക് ഇപ്പോഴും ചെവിയിൽ കേട്ടതുപോലെ തോന്നുന്നുണ്ട്. ആ വാക്ക് താജുലമ പറഞ്ഞു, പൊന്മള, അങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ ഉസ്താദാണ്, പക്ഷെ അങ്ങനെ ഉസ്താദിന്റെ പേര് പറഞ്ഞിട്ട് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഷെയ്ഖുന ഉസ്താദ്, ഷെയ്ഖുന ഉസ്താദ് എന്ന് പറഞ്ഞത്, ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് എന്ന് നമ്മൾ പറയാതിരിക്കലാണ് നല്ലതെന്ന് നമ്മൾ ഉസ്താദുമാർ പഠിപ്പിച്ചത്. കാരണം കാന്തപുരം ഉസ്താദിന്റെ പേരല്ലെങ്കിലും നാട്ടുപേരാണെങ്കിലും അതൊക്കെ ഉസ്താദിനെ പോലെയുള്ളവരും അവിടത്തേക്ക് അടുത്തവരൊക്കെ പറയാനുള്ളതാണ്. ഞാൻ ശിഷ്യന്മാരെ കുറിച്ചാണ് പറഞ്ഞോ, അല്ലാതെ മറ്റുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ സമയത്ത് പറഞ്ഞു പൊന്മള എന്ന് പറഞ്ഞിട്ടാണ് താജുലമ പറഞ്ഞത്. ഞാൻ ഉസ്താദും കൂടി കൂട്ടി കൊടുക്കാണ്, ഉസ്താദിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദ് പൊന്മള പൊന്മളയായത് ഓതി പഠിച്ചിട്ടാണ്, തെണ്ടി നടന്നിട്ടല്ല, അതുകൊണ്ട് പോയി ഓതി പഠിക്കണല്ലോ. ആ ചെവിയും ആ വാക്ക് ഇപ്പോഴും കേൾക്കുന്നത് പോലെ അനുഭവിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. കാരണം എപ്പോഴും മുത്തല്ലിമീങ്ങളെ ഓതി പഠിക്കാനാണ് പ്രോത്സാഹിപ്പിക്കുന്ന മഹാൻ ബഹുമാനപ്പെട്ട താജുൽ ഉലമ. ചാലിയം എന്നൊരു പ്രദേശമുണ്ട്. ആ ചാലിയത്ത് അന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു വലിയ ഉമറാക്കളിൽപ്പെട്ട അള്ളാഹുവിന്റെ ദീനി നല്ലോണം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ചാലിയം ബാബാ ഹജി. അള്ളാഹു അദ്ദേഹത്തിന് തറതേറ്റി കൊടുക്കട്ടെ. ഇന്നുള്ള കരീമാജിന്റെ ഉപ്പ. അപ്പൊ ചാലിയം ബാബാ ഹാജി അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ ഒരു പള്ളി കെട്ടിച്ചു. എന്നിട്ട് ആ പള്ളിക്ക് പേര് വെച്ചു, അത് അദ്ദേഹം വെച്ചതല്ല, നാട്ടുകാരെല്ലാരും പേര് വെച്ചു ബാബാ മസ്ജിദ്.
ബാവ മസ്ജിദ് പറയാൻ കാരണം ബാവ ഹാജി കെട്ടിച്ച പള്ളി ആയതുകൊണ്ട് ബാവ മസ്ജിദ്. അത് കിബറു കൊണ്ടൊന്നുമല്ല, അത് നാട്ടുകാർ വെച്ച പേരാണ്, അദ്ദേഹം വെച്ച പേരൊന്നുമല്ല. അങ്ങനെ ആ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട താജുൽ ഉലമ പോയി. ആ ഉദ്ഘാടനത്തിന് വേണ്ടി ഷെയ്ഖുന പൊന്മൾ ഉസ്താദ് പോയി. ഉസ്താദ് വരികൾ പോകുന്ന സമയത്ത് കൂടെ ഉസ്താദിന്റെ ഹാദിം എന്ന നിലയ്ക്ക് വിനീതനായി ഞാനും ഉസ്താദിന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോ പള്ളി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം സ്റ്റേജ് പരിപാടിയാണ്. ഈ സ്റ്റേജ് പരിപാടി അധ്യക്ഷൻ താജുൽ ഉലമയാണ്, ഉദ്ഘാടനം ഷെയ്ഖുന പൊന്മൾ ഉസ്താദാണ്. പിറ്റേന്ന് ഉസ്താദിന് സുബഹിക്ക് 10 മണിക്ക് മംഗലാപുരത്തെ ക്ലാസ്സാണ്. അപ്പൊ രാത്രി ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മൾ കൂടെ ഇങ്ങോട്ട് മംഗലാപുരത്തേക്ക് വരാനുള്ള പ്ലാനിലാണ്. അപ്പൊ ഉസ്താദ് നേരത്തെ തന്നെ ഉദ്ഘാടനം ചെയ്ത് അങ്ങോട്ട് പുറപ്പെടാൻ ഉദ്ദേശിച്ചതാണ്. അപ്പൊ ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം കഴിഞ്ഞ ശേഷമാണല്ലോ അധ്യക്ഷ പ്രഭാഷണം. അപ്പോ ഉസ്താദിന്റെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ പള്ളി ആയതുകൊണ്ട് പള്ളിയുടെ മഹത്വത്തെ കുറിച്ച് പറയുന്ന ഒരു ഹദീസ് പറഞ്ഞു. ഹദീസ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന. നല്ലവരുത്തനും അള്ളാഹുവിന് വേണ്ടി, സ്ഥാനത്തിനോ പെരുമക്കോ പ്രശസ്തിക്കോ അല്ല, അള്ളാഹുവിന് വേണ്ടി ഒരുത്തൻ ഒരു പള്ളി കെട്ടിച്ചാൽ അള്ളാഹു തആല അവന്റെ സ്വർഗത്തിൽ ഒരു കെട്ടിടം നിർമ്മിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അവിടുന്ന് ഉസ്താദ് ഓതി. നമ്മൾ അവിടെ സദസ്സിലുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. ഉസ്താദ് ഇത് പറഞ്ഞപ്പോ താജുൽ ഉലമ എന്തോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്തിനാണ് പറയുന്നത്? താജുൽ ഉലമാന്റെ ഇൽമ മനസ്സിലാക്കാൻ വേണ്ടിയാ. എന്തിന് താജുൽ ഉലമാന്റെ പേരിൽ ഒരു സാന്ത്വന കേന്ദ്രം? എല്ലാ കേന്ദ്രം നിർമ്മിക്കപ്പെടാൻ അർഹതയുള്ളത് മഹാനായ താജുൽ ഉലമയുടെ പേരിലാണ്. അള്ളാഹു അടുത്ത ദർജയേറ്റി കൊടുക്കട്ടെ. അപ്പോ ഉസ്താദ് ഈ ഹദീസ് ഓതിയപ്പോൾ തന്നെ താജുൽ ഉലമ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉസ്താദിന്. പക്ഷെ ഉസ്താദിന് അത് മനസ്സിലായിട്ടില്ല. ഉസ്താദിന് മനസ്സിലായിട്ടില്ല, കാരണം പ്രസംഗിക്കുന്ന ശ്രദ്ധയിലാണ് ഉസ്താദ് ഉള്ളത്. താജുൽ ഉലമ എന്ന് പറയുന്നത് ഉസ്താദ് ശ്രദ്ധിച്ചില്ല. അങ്ങനെ പ്രസംഗം തുടങ്ങി. ഈ ഹദീസിനെ വിശദീകരിക്കുന്ന സമയത്തും താജുൽ ഉലമ എന്തോ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷെ മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാനിവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ഇവിടെ ഉസ്താദുമാരുണ്ട്, ഇവിടെ അദ്നാജിണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവർ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവോ? അടുത്ത ഒന്നിന് എന്റെ ചെവിയിൽ പറഞ്ഞാൽ മനസ്സിലാവും. പ്രസംഗം നിർത്താൻ സമയമായി എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ എന്താവില്ല, മനസ്സിലാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, താജുൽ ഉലമ പ്രസംഗം അവിടെ നിന്ന് ഷെയ്ഖുന ഉസ്താദിന്റെ പൊന്മൾ ഉസ്താദിന്റെ പ്രസംഗം കഴിഞ്ഞു. ഇനി അടുത്തത് താജുൽ ഉലമയുടെ അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗം കഴിയാതെ അവിടെ നിന്ന് എണീറ്റ് വരാൻ കഴിയില്ലല്ലോ, കാരണം താജുൽ ഉലമല്ലേ. അങ്ങനെ താജുൽ ഉലമ അവിടെ പ്രസംഗം തുടങ്ങി. ഉസ്താദ് അവിടെ നിന്നിരുന്നു. ഇരുന്ന സമയത്ത് ഉസ്താദ് ഓതിയ അതേ ഹദീസ് താജുൽ ഉലമ അവിടുത്തെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഓതി. മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്നതി മിസ്ലഹു. ഓതി പഠിക്കണോ? ഇതാരോടാ പറയണത്? ഇതാരോടാ പറയണത്? പൊന്മൾ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഇന്ന് സമസ്തയിലെ ഫത്വ കൗൺസിലിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മഹാനാണ്. അല്ലാഹു അഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ആരെന്തു പറഞ്ഞാലും. അപ്പൊ ആ ഉസ്താദ് അവരുകളോട് പറയുകയാണ് താജുൽ ഉലമ. എന്താണ് സംഭവം? ഉസ്താദ് ഹദീസ് പറഞ്ഞ കൂട്ടത്തിൽ മിസ്ലഹു എന്ന ഭാഗം ഉസ്താദ് വായിച്ചില്ല, ആ ഭാഗം താജുൽ ഉലമ വായിച്ചു. എന്താണ്? എന്നിട്ട് താജുൽ ഉലമ അർത്ഥം വെച്ചു, അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും ഒരാനൊരു പള്ളി നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നതി മിസ്ലഹു, ദുനിയാവിൽ നിർമ്മിച്ചത് പോലെയുള്ള കെട്ടിടം അള്ളാഹ് സ്വർഗത്തിൽ അവന് നിർമ്മിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഈ പോലോത്തത് എന്നതാണ് കട്ടായി പോയത്. യഥാർത്ഥത്തിൽ സംഭവം എന്താണ്? ഹദീസിന്റെ ഒരു റിപ്പോർട്ടിൽ അതില്ല, പിന്നെ ഒരു റിപ്പോർട്ടിൽ അതുണ്ട് എന്നതാണ് വ്യത്യാസം. അല്ലാതെ ഷെയ്ഖുന ഉസ്താദ് പറഞ്ഞത് തെറ്റാണെന്നൊന്നല്ല. പക്ഷെ താജുൽ ഉലമയുടെ പാണ്ഡിത്യം നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു അടുത്ത തറ തേറ്റി കൊടുക്കട്ടെ. ആ താജുൽ ഉലമ വഫാത്താകുന്ന സമയത്ത് സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വെച്ച വിഷയം മറക്കണ്ട, ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. താജുൽ ഉലമയുടെ പേരിൽ ഇത്രയും ജനം ചേർന്ന് മയ്യത്ത് നിസ്കരിച്ചതിന്റെ കോണം താജുൽ ഉലമാക്കല്ല. താജുൽ ഉലമാക്ക് കോണം കിട്ടുമെന്നതിൽ സംശയമില്ല. പക്ഷേ ഏറ്റവും പ്രധാനമായും അതിന്റെ കോണം കിട്ടുന്നത് ആർക്കാണ്? നിസ്കരിച്ചവർക്കാണ് കേട്ടോ. ഇവിടുന്ന് ദുആ ചെയ്യും, അല്ലാഹു താജുൽ ഉലമയുടെ ദറതേറ്റി കൊടുക്കട്ടെ, ദറതേറ്റി കൊടുക്കട്ടെ. ഈ ആമീൻ എവിടേക്കും പോവില്ല. അപ്പൊ ചില ആളുകൾ മനസ്സിലാക്കുക, സുബ്ഹാനല്ലാഹ് താജുൽ ഉലമാന്റെ ദറതേറ്റി കൊടുക്കട്ടെ എന്ന് വേദ പറയുന്ന ഉസ്താദുമാർ ദുആർക്കുമ്പോ നമ്മൾ ആമീൻ പറഞ്ഞാൽ മാത്രം താജുൽ ഉലമയ്ക്ക് അതിന്റെ കോണം കിട്ടും, അല്ലെങ്കിൽ കിട്ടൂല? അല്ല, ആമീൻ പറഞ്ഞതിന്റെ കോണം താജുൽ ഉലമയ്ക്ക് കിട്ടിയത് കൊണ്ടല്ല. നാളെ താജുൽ ഉലമ വരുമ്പോ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ നമ്മൾ ഉറക്കെ ആമീൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തങ്ങളോട് പറയാനാണ്, അതിന്റെ കോണം നമുക്ക് കിട്ടും, അതിന്റെ കോണം നമുക്ക് കിട്ടും. അതിന് ഉസ്താദ തെളിവുണ്ടോ? ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്,
ഷാഫിഈ ഇമാം വഫാത്താകുന്ന സമയത്ത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഇമാം ബുഹൈറ റളിയല്ലാഹു അൻഹു ആ ശിഷ്യന്മാരെ വിളിച്ച് പറയുകയാണ്, ശിഷ്യന്മാരെ, ഞാൻ എങ്കാലും വഫാത്തായാൽ എന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാനുള്ള ഒരവസരം ബീവി നഫീസ റളിയല്ലാഹു അൻഹക്ക് നൽകണം കേട്ടോ. അങ്ങനെ ഷാഫിഈ ഇമാം വഫാത്തായി. ആ ഷാഫിഈ ഇമാമിന്റെ മേൽ പള്ളിയിൽ വെച്ച് ജനാസ നിസ്കാരം നടന്നു. ആ നിസ്കാരം നടന്നതിന് ശേഷം ഷാഫിഈ ഇമാമിന്റെ ജനാസ എങ്ങ് കൊണ്ടുപോകുമ്പോൾ ബീവി നഫീസ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ മുറ്റത്തെത്തി അവിടുന്ന് ഭരണാധികാരിയുടെ ഓർഡർ പ്രകാരം ഷാഫിഈ ഇമാമിന്റെ ജനാസയെ നഫീസ ബീവിയുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് അങ്ങ് പ്രവേശിപ്പിച്ചു. അവിടെ നഫീസ ബീവി ഷാഫിഈ ഇമാമിന്റെ മേൽ മയ്യത്ത് നിസ്കരിച്ചു. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടെ സന്നിഹിതരായ പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം, ഷാഫിഈ ഇമാമിന്റെ മേല് നഫീസ ബീവിയുടെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സമിഅന സൗത, നാം അവിടെ ഒരു ശബ്ദം കേട്ടു. എന്താണ് ശബ്ദമെന്നറിയോ യുനേദി? ആ ശബ്ദം ഇങ്ങനെ വിളിച്ച് പറയുകയാണ്, ഇന്നല്ലാഹ ഗഫറ ലികുല്ലി മൻ സല്ല അലൽ ഇമാമി ഷാഫിഈ. ഷാഫിഈ ഇമാമിന്റെ മേലാരെല്ലാം മയ്യത്ത് നിസ്കരിച്ചോ ആ മയ്യത്ത് നിസ്കരിച്ച മുഴുവൻ ആളുകൾക്ക് അവർ ചെയ്ത തെറ്റുകൾ മുഴുവനും അല്ലാഹ് പൊറുത്തുകൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, താജുലുലുമയെ കാണാൻ വേണ്ടി പോയി, എത്രയോ കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന് നടന്നു, എന്നിട്ട് താജുലുലുമയുടെ മേൽ മയ്യത്ത് നിസ്കാരം നിർവഹിച്ചു. അതിന്റെ കൊണമാർക്കാണ് താജുലുലുമയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് നിസ്കരിച്ച മുഴുവൻ ആളുകൾക്ക് പുറത്തു തന്നു എന്നതാണ് കാരണം. ഷാഫിഈ ഇമാമിന്റെ ബറക്കത്ത് കൊണ്ട് ആ ഷാഫിഈ ഇമാമിന്റെ മേലാരെല്ലാം മയ്യത്ത് നിസ്കരിച്ചോ അവർക്ക് മുഴുവനും അല്ലാഹു തആല പുറത്തു കൊടുത്തു എന്ന ശബ്ദമാണ്. എന്നിട്ട് തൊട്ട് കഴിഞ്ഞതിന് ശേഷമോ എന്നിട്ടൊരു ശബ്ദം കൂടി കേട്ടു, ഷാഫിഈ ഇമാമിന് കള്ള പുറത്തു കൊടുത്തു. അതാരെ ബറക്കത്ത് കൊണ്ടാണ്? എത്ര വലിയ മഹാനായാലും വേറെ ഒരു മഹാന്റെ ബറക്കത്ത് പാടില്ല എന്ന് പറയാൻ പറ്റൂല. അതാണ് ഉന്നത മാറ്റം. എത്ര വലിയ ആളായാലും നമുക്ക് നമ്മുടെ ആളുണ്ട്, അവരെ ബറക്കത്തൊന്നും നമുക്ക് വേണ്ട എന്ന് പറയൽ സുന്നത്ത് ജമാഅത്തല്ല. ഷാഫിഈ ഇമാമിന്റെ മയ്യത്ത് നിസ്കാരത്തിന് ശേഷം കേട്ട വേറെയൊരു ശബ്ദം എന്താണ്? ഇന്നല്ലാഹ ഗഫറ ലിശാഫിഈ, അല്ലാഹു തആല ഷാഫിഈ ഇമാമിനിക്ക് പുറത്തു കൊടുത്തു. ആരെ ബറക്കത്ത് കൊണ്ടാണെന്നറിയോ? ബിസ്സയ്യിദത്തി നഫീസ, നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് ഷാഫിഈ ഇമാമിനിക്ക് അല്ലാഹ് പുറത്തു കൊടുത്തു. എന്തേ ഷാഫിഈ ഇമാമിനിക്ക് ഇൽമില്ലാഞ്ഞിട്ടാണോ? ഷാഫിഈ ഇമാമിനിക്ക് നിസ്കാരമില്ലാഞ്ഞിട്ടാണോ? ഷാഫിഈ ഇമാമിനിക്ക് അധ്വാനമില്ലാഞ്ഞിട്ടാണോ? ഷാഫിഈ ഇമാമിനിക്ക് സുന്നത്ത് നോമ്പില്ലാഞ്ഞിട്ടാണോ? അല്ല അല്ല, എത്ര വലിയ മഹാനായാലും വേറെ ഒരു മഹാന്റെ ബറക്കത്തുണ്ടാകണോ? ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ താജുലുലമാനെ സ്നേഹിക്കുന്നത്, അതുകൊണ്ടാണ് നൂറുലുലമയെ സ്നേഹിക്കുന്നത്, അതുകൊണ്ടാണ് കന്ദപരം ഉസ്താദിനെ സ്നേഹിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആ ഉസ്താദിന്റെ പ്രവർത്തനം എവിടെയാണ്? കേവലം നമ്മുടെ ജില്ലയിലാണോ, നമ്മുടെ സ്റ്റേറ്റിലാണോ, നമ്മുടെ രാജ്യത്താണോ? അല്ല അല്ല, ഓ ചെറുപ്പക്കാര്, സ്പെസിഫിക് കൺട്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ന്യൂസിലാൻഡിൽ ഷെയ്ഖുന ഉസ്താദ് അവർകൾ എടുത്തു പോയി, ഓസ്ട്രേലിയയിൽ പോയി, ഫിജിയിൽ പോയി. ഈ റബീഉൽ അവ്വലിന്റെ തുടക്കത്തിൽ ഷെയ്ഖുന പെസിഫിക് ഓഷ്യൻ രാഷ്ട്രങ്ങളിലാണ് ഉണ്ടായത്. എന്തിനാണ് ഇവിടെ പോയത്? മീലാദ് പരിപാടിക്ക് നേതൃത്വം നൽകാനാണ്. എന്നിട്ടോ ആ ന്യൂസിലാൻഡിൽ വെച്ച് വിശാലമായ ഒരു പള്ളിക്ക് തരക്കല്ലിട്ടു ഷെയ്ഖുന കന്ദപുരം ഉസ്താദ്. നിങ്ങൾ ആലോചിക്കണം, ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ അത് കേവലം നമ്മുടെ രാഷ്ട്രത്തിൽ മാത്രമല്ല, നമ്മുടെ നാടിൽ മാത്രമല്ല, ലോകത്ത് മുഴുവനും ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, അപ്പൊ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി അതുപോലെയുള്ള മഹാന്മാരെ സ്വീകരിക്കലാണ് കേട്ടോ. നിങ്ങൾ നോക്കൂ, ആ മഹാന്മാരെ പ്രിയം വെച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ, അല്ലാതെ രക്ഷയില്ല.
നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, പക്ഷേ തങ്ങന്മാരെ കുറ്റം പറയുന്നു, അലിമീങ്ങളെ പച്ചമാംസം കഴിക്കുന്നു. എന്നാൽ അവന് രക്ഷപ്പെടാൻ സാധ്യമല്ല. നിസ്കാരം എന്തിൽ നിന്നുണ്ടായതാണ്? അത് അല്ലാഹ് ബഹുമാനിക്കാൻ പറഞ്ഞതിൽ നിന്നുണ്ടായതാണ്. നോമ്പ് എന്തിൽ നിന്നുണ്ടായതാണ്? അല്ലാഹ് ബഹുമാനിക്കണമെന്ന് പറഞ്ഞതിൽ നിന്നുണ്ടായതാണ്. അതുപോലെ അല്ലാഹ് ബഹുമാനിക്കണമെന്ന് പറഞ്ഞവരാണ് ആലിമീങ്ങൾ, സദാതുക്കൾ. കൃത്യമായും നിസ്കരിക്കുന്നു. പക്ഷേ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നു. എല്ലാ ആഴ്ചയിലും രണ്ട് ദിവസത്തെ സുന്നത്ത് നോമ്പ് നോക്കുന്നു, പക്ഷേ തങ്ങന്മാര് ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നു. എന്നാലോ ഈമാൻ കിട്ടി മരിക്കാൻ വകുപ്പില്ല. എടുത്ത് നമ്മുടെ കർണാടകയിൽ ഉജിരെ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പള്ളിത്തടക്ക എന്നൊരു മക്കാമുണ്ട്. ആ മക്കാമിന്റെ ഉറൂസിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയി. അവിടെ ദുആ ചെയ്യാൻ നേതൃത്വം നൽകാൻ വന്നത് താജുൽ ഉലമയുടെ മൂത്ത മകൻ കൂറത്ത് തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ ഹാമിദ് ഇബ്ബിച്ച് കോയ തങ്ങൾ വരുക. അങ്ങനെ തങ്ങൾ വരുമ്പോ താജുൽ ഉലമയുടെ വഫാത്തിനെ കുറിച്ചുള്ളത് ഞാൻ ഇങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. തങ്ങൾ വരികൾ വന്നാൽ വന്നതിന് ശേഷം തങ്ങൾ വരികൾ പ്രസംഗം തുടങ്ങി. ആ പ്രസംഗം തുടങ്ങുന്ന സമയത്ത് തങ്ങളവരുകൾ പറഞ്ഞു, എന്റെ ബാപ്പ വഫാത്താകുന്ന സമയത്ത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട ഒരു രംഗം ഞാൻ നിങ്ങളോട് പറയട്ടെ. തങ്ങൾ പറഞ്ഞതാ? തങ്ങൾ പറഞ്ഞു, സഖാഫി കുറെ കാര്യം പറഞ്ഞു, പക്ഷേ ഞാൻ നേർക്ക് നേർ കണ്ട ഒന്ന് ഞാൻ പറയട്ടെ. എന്നിട്ട് അവിടെ നിന്ന് എന്താ പറഞ്ഞത്? ആ പറയുന്ന സമയത്ത് ഞാനിങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ജഗ്ഗിന്ന് വെള്ളം ഇങ്ങനെ ക്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. അവനോട് പറഞ്ഞു, സഖാഫി അവരോട് മാത്രമല്ല നിങ്ങളോടും പറയാണ്, നിങ്ങൾ എല്ലാ സ്ഥലത്തും ഇത് പറയണം. ഞാൻ ചെടേക്കലിലുള്ള മുസ്ലിമീങ്ങളോട് പറയട്ടെ, എന്താണ് അവിടുന്ന് പറഞ്ഞതെന്നറിയോ? താജുൽ ഉലമ എവിടുന്ന് വഫാത്താകുന്ന സമയത്ത് പരിസരത്ത് ഖുർആൻ ഓതുന്നത് നമ്മൾ കണ്ടവരാണ്, പരിസരത്ത് ബുറുദ ബൈത്ത് പാടുന്നത് നമ്മൾ കേട്ടവരാണ്. അതേ സമയത്ത് താജുൽ ഉലമ എവിടുന്ന് വഫാത്താകുമ്പോ വഫാത്താകുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് എന്നാണ് തങ്ങളവരികൾ പ്രസംഗത്തിൽ പറഞ്ഞത്. ആ തങ്ങൾ പറഞ്ഞു, എന്റെ മകൻ താജുൽ ഉലമയുടെ പേര മകനാണ്. തങ്ങൾ പറഞ്ഞു, എന്റെ മകൻ ബാപ്പാന്റെ അടുത്തിരുന്നിട്ട് അവിടുന്ന് ആ ബുറുദയുടെ വരികൾ ഇങ്ങനെ പാടുകയാണ്. ആ ബുറുദയുടെ വരികൾ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന സമയത്ത് എന്റെ മകൻ പാടിയതിൽ ഒരു തെറ്റ് വന്നു. ആ തെറ്റ് കേട്ട ഉടനെ ബാപ്പയായ താജുൽ ഉലമ എന്ത് ചെയ്തു? കൈകൊണ്ടങ്ങ് നിലത്തങ്ങടിച്ചു. ചെറുപ്പക്കാരേ, വഫാത്താകുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പല്ല, ദിവസങ്ങൾക്ക് മുമ്പല്ല, ആഴ്ചകൾക്ക് മുമ്പല്ല, മാസങ്ങൾക്ക് മുമ്പല്ല, വഫാത്താകുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പാണ്, സകറാത്തിന്റെ സമയത്താണ്, പേരക്കുട്ടി ബുറുദ പാടുന്ന സമയത്ത്. അതിൽ ഒരു ഖത്തറ് കണ്ടപ്പോ, അതിലൊരു തെറ്റ് കേട്ടപ്പോൾ അവിടുത്തെ കൈകൊണ്ടങ്ങ് നിലത്തേക്കടിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ പാടിയതിൽ തെറ്റുണ്ട് കേട്ടോ, ആ തെറ്റ് തിരുത്തിയിട്ടങ്ങ് ഓതണം പാടണോ. പക്ഷേ എന്റെ മകൻക്ക് തെറ്റ് തിരുത്തിയിട്ട് അങ്ങോട്ട് പാടാൻ കഴിയുന്നില്ല, കാരണം തെറ്റുണ്ട് എന്ന് പറഞ്ഞത് താജുൽ ഉലമയാണ്. ബഹുമാനപ്പെട്ട ഹാമിലും വിറ്റു പോയ തങ്ങള് താജുൽ ഉലമാന്റെ മൂത്ത മകനാണ് അവിടുന്ന് പ്രസംഗത്തിൽ പറഞ്ഞു, എന്റെ മകനാണ് പാടുമ്പോൾ തെറ്റ് കണ്ടത്, ആ എന്റെ മകനങ്ങ് തുടർന്ന് തെറ്റ് തിരുത്തിയിട്ട് പാടാൻ കഴിയുന്നില്ല. അങ്ങനെ എന്റെ മകനങ്ങ് മൗനം വീക്ഷിച്ചപ്പോൾ ബാപ്പ എന്ത് ചെയ്തു? മരിക്കുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പാണ് ബാപ്പ ആ തെറ്റ് ഏതാണെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമല്ല, ആ തെറ്റ് തിരുത്തിയിട്ട് പിന്നീട് തുടർന്നങ്ങ് ബാപ്പ പാടിക്കൊടുത്തു. ഇത് പറയുന്നത് വഫാത്തിന്റെ സമയത്ത് അവിടെയുണ്ടായ താജുൽ ഉലമയുടെ മൂത്ത മകനാണ്. ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. സംശയമുള്ളവർ പോയി ചോദിച്ചോളൂ. മഹാന്മാരെങ്ങനെയല്ലേ? ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ പ്രൈം മിനിസ്റ്ററായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഓ മുഅ്മിനീങ്ങളെ,
മദീനത്തെ പള്ളിയിൽ ഇമാമായി നിസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോ മജൂസിയായ അബൂലുലു എന്ന മനുഷ്യൻ അതാ ഒരു വാളും പിടിച്ചു വന്നു, എന്നിട്ട് നേരെ അങ്ങ് മുതുകിൽ ഒരറ്റ കുത്തങ്ങ് കുത്തി വെച്ചിക്കളഞ്ഞു. നിലത്ത് വീണ ഒരുവനിൽ പ്രതിയൊന്നോകുവനുഹുവിനെ അവിടെയുള്ള സ്വാപത്ത് താങ്ങിപ്പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. ആഴും ഒരുവനിൽ പ്രതിയൊന്നോകുവനുഹു രോഗശയ്യയിലങ്ങ് കിടക്കുമ്പോൾ മഹാനവരികളെ കാണാൻ വേണ്ടി ഒരുപാട് ചെറുപ്പക്കാരവിടെ വന്നു. കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനോ അവന്റെ തുണി നെര്യാണിക്ക് താഴെ ഇറങ്ങുന്നത് കണ്ടപ്പോൾ അവിടെ എന്താ പറഞ്ഞത്? യാ ഫുലാന ഇബ്ന ഫുലാന ഇർബൽ ഇസറക ഓ മോനേ, നീ ഉടുത്ത തുണിയുണ്ടല്ലോ അത് നെര്യാണിക്ക് താഴെ ഇറങ്ങിയിട്ടുണ്ട്, സ്വല്പമൊന്ന് മേലോട്ടുയർത്തൂ. വഫാത്തിനോട് മല്ലടിക്കുന്ന സമയത്ത് പാട്ടിലെ കണ്ടപ്പോ തെറ്റ് കണ്ടപ്പോ വിപരുപരിൽ ഹസാബറിയുള്ളവന്റെ തിരുത്തിയെങ്കിൽ ആ പാരമ്പര്യമാണ് താജുല്ലുലമയെ പോലെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കുമുള്ളത്. സുഹൃത്തുക്കളെ, ആ മഹാന്മാരെ പിന്നിൽ അടിയുറച്ചു നിന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവിച്ച് സുന്നത്ത് ജമാഅത്തിലായി മരിക്കണേ. ആ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ ഒരു കാര്യം ഞാൻ പറയട്ടെ, കേവലം നോട്ടീസ് പതിപ്പിക്കാൻ മാത്രം പോയാൽ പോരാ ചെറുപ്പക്കാരെ, കേവലം ഫ്ലെക്സ് ഒട്ടിക്കാൻ വേണ്ടി മാത്രം പോയാൽ പോരാ, ബാനർ ഒട്ടിക്കാൻ വേണ്ടി മാത്രം പോയാൽ പോരാ. സംഘടന പ്രവർത്തനം വേണ്ട എന്നല്ല, സംഘടന പ്രവർത്തനത്തിലൂടെയാണ് ഏത് കാര്യത്തിനും പരിഹാരം കാണുന്നത്. പരസ്പരം സഹകരണം വേണം. നല്ലതിന് നിങ്ങൾ പരസ്പരം സഹകരിക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാ നല്ല സഹകരണമാണ്. ഷെയ്ഖുന ഉസ്താദ് വരികൾ ഇവിടെ വന്നപ്പോൾ ആ സഹകരണത്തിന്റെ ഫലം നാം ഇവിടെ കണ്ടതാണ്. അതേസമയത്ത് ചില നാടുകളിലോ ചില നാട്ടിന്റെ അവസ്ഥ എന്താണ്? ജമാഅത്ത് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കും. ഞാനിപ്പ അടുത്തൊരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയി. അവിടെ ജമാഅത്ത് കമ്മിറ്റി എന്നോട് പറയാം, ഉസ്താദ് ഞങ്ങൾ ഇവിടെ പുതിയ പുതിയ കാര്യം പദ്ധതികളൊക്കെ ആവിഷ്കരിക്കും, പക്ഷേ എന്നിട്ടെന്താ അത് ചെയ്താ പോരെ, ചെയ്യാൻ മറ്റുള്ളവർ ശ്രമിക്കൂല. അത് ഗ്രൂപ്പിന്റെ പേരിലുള്ള തർക്കമല്ല. നാട്ടിൽ തന്നെ പഴയത് പുതിയത് എന്ന് പറഞ്ഞിട്ട് രണ്ടുണ്ട്. പഴയത് പുതിയത് പറഞ്ഞ ഗ്രൂപ്പല്ല, പിന്നെ പഴയ കമ്മിറ്റി പുതിയ കമ്മിറ്റി. ഇവിടെ ഇങ്ങനെ ഇല്ലാന്നാണ് എന്റെ ആഗ്രഹം, എന്റെ എന്റെ പിന്നെ വിശ്വാസം. അള്ളാഹു ഇല്ലാതാക്കി തരട്ടെ, ഇനിണ്ടെങ്കിൽ അള്ളാഹു തന്നെ നന്നാക്കി തരട്ടെ. പഴയത് പുതിയത്, പഴയ പുതിയത് ഗ്രൂപ്പല്ല, പിന്നെന്താണ് പഴയത് എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പ് ഭരിച്ച ഒരു കൂട്ടം, പുതിയത് ഇപ്പൊ നമ്മൾ ഭരിക്കുന്നത്. നമ്മളൊരു തീരുമാനം എടുത്താൽ ഉസ്താദ് മുമ്പത്തവരൊന്നും ശേഖരിക്കുന്നില്ല. ഈ മദ്രസ കണ്ടില്ലേ, മദ്രസന്റെ പണി ഇടയ്ക്ക് വെച്ച് ബാക്കിയാണ്, പണി നടന്നുകൊണ്ട് നിനക്ക് ഇടയ്ക്ക് വെച്ച് നിന്നു. അതിന്റെ കാരണം, കാരണം അത് തൊട്ടത് ഞങ്ങളാണ്, പുതിയ കമ്മിറ്റിയാണ്. എപ്പോ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് പുതിയ കമ്മിറ്റി തൊട്ടത് കൊണ്ട് പഴയ കമ്മിറ്റി അതെന്താക്കിയിട്ടില്ല, തൊടുന്നില്ല. കാരണം എന്താ? അത് പുതിയ കമ്മിറ്റി അല്ല തൊട്ടത്, അത് അവർ തന്നെ പൂർത്തിയാക്കട്ടെ. ഇനിയോ നോക്കുമ്പോ അപ്പുറത്തെ പള്ളിയുണ്ട്, അപ്പുറത്ത് പള്ളിയുണ്ട്, പള്ളിയും പണി പൂർത്തിയാക്കാതെ ബാക്കി നിൽക്ക. ഞാൻ ചോദിച്ചു, ഇതോ മിണ്ടുന്നില്ല. എന്താ കാരണം? കാരണം അത് പഴയ കമ്മിറ്റി തൊട്ടത് കൊണ്ട് പുതിയ കമ്മിറ്റിക്കാരായ ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നാണ് മറുപടി. പക്ഷെ അത് പറയാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. സുഹൃത്തുക്കളെ, അല്ല സഹകരണം വേണം. ആ സഹകരണം ഉണ്ടായാലേ പ്രവർത്തനത്തിന് വിജയമുള്ളൂ. കാരണം നിങ്ങൾ നോക്കൂ, നമ്മുടെ അവസ്ഥ നോക്കൂ. നിങ്ങൾ ബോർഡിൽ മദ്രസയിലെ ഉസ്താദ് ബോർഡിൽ നാല് ഭാഗത്ത് നാല് എണ്ണം എഴുതി, ശരിക്കും മനസ്സിലാക്കണം. ബോർഡിന്റെ അങ്ങേ തലക്ക് ഒന്ന് എഴുതി, ഇങ്ങേ തലക്ക് ഒന്ന് എഴുതി, നേരെ ചുവടെ അപ്പുറത്ത് ഒന്ന് എഴുതി, ഇപ്പുറത്ത് ഒന്ന് എഴുതി. എഴുതിയിട്ട് ഉസ്താദ് ചോദിച്ചു, മദ്രസയിലെ കുട്ടിയോട് ചോദിച്ചു, മോനെ ആ തലക്കത്ത് കാണുന്ന സംഖ്യ എത്രയാണ്? അപ്പൊ കുട്ടീന്റെ മറുപടി, ഉസ്താദ് അത് ഒന്നാണ്. നേരെ ചുവടെ കാണുന്ന സംഖ്യ അതെത്രയാണ്? അപ്പോഴും കുട്ടീന്റെ മറുപടി ഒന്നാണ്. നേരെ ബോർഡിന്റെ ഇങ്ങേ തലക്ക് കാണുന്ന സംഖ്യ ചോദിച്ചു, മോനെ അതെത്രയാണ്? ഉസ്താദെ അത് ഒന്നാണ്. നേരെ താഴോട്ട് കാണുന്ന സംഖ്യ അതെത്രയാണ്? ഉസ്താദെ അത് ഒന്നാണ്. അപ്പൊ നാലിന് മറുപടി ഒന്നായി. എന്നിട്ട് ഉസ്താദ് എന്ത് ചെയ്തു? അങ്ങേ തലക്കുള്ള ഒന്ന് ബോർഡിന്റെ നടുവിൽ മിഡിലിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഉസ്താദ് ചോദിച്ചു, മോനെ ഇതെത്രയാണടാ? അപ്പൊ പറഞ്ഞു, അത് ഒന്നാണ് ഉസ്താദെ. ഈ താഴോട്ടുള്ള ഒന്നെടുത്തിട്ട് ഈ മിഡിലിൽ ഒന്നിന്റെ കൂടെ വെച്ചിട്ട് ചോദിച്ചു, ഇപ്പൊ എത്രയാ മോനെ? ഒന്ന്.
പതിനൊന്നല്ല കുട്ടിന്റെ മറുപടി, പതിനൊന്നതാണ്. നേരത്തെയുള്ള ഒന്ന് തന്നെയാണ് ഇപ്പുറം വെച്ചതാണ്. നേരത്തെയുള്ള ഒന്ന് കുറെ ദൂരെ ദൂരെ വെച്ചപ്പോ ഒന്നും തന്നെ. അതേ സമയത്ത് ആ ഒന്നിനെടുത്തിട്ട് ഒന്നിച്ചു വെച്ചപ്പോ പതിനൊന്നായി. ഇങ്ങേ ബോർഡിന്റെ ഇങ്ങേ തലക്കുള്ള ഒന്നെടുത്തിട്ട് ഈ പതിനൊന്നിന്റെ കൂടെ വെച്ചിട്ട് മദ്രസയിൽ ഉസ്താദ് ചോദിച്ചു, മോനെ ഇപ്പൊ എത്രയായി? അപ്പൊ പറഞ്ഞു 111. ഫലം കൂടി. നേരെ ഇങ്ങേ തലക്കുള്ള ഒന്നെടുത്തിട്ട് 111 കൂടെ വെച്ചിട്ട് ഉസ്താദ് ചോദിച്ചു, മോനെ ഇപ്പൊ എത്രയാടാ? അത് ഉസ്താദേ 1111. നേരത്തെ ഉണ്ടായത് 4-1. ഇപ്പൊ ഒന്നിച്ച് കൂടിയപ്പോൾ ശേഖരിച്ചപ്പോൾ ഞാനില്ല, നീ ഇല്ല, അങ്ങനല്ല. ഒന്നിച്ച് കൂടി നിന്നപ്പോൾ 1111. അതാണ് ശേഖരണം. മനുഷ്യൻ ശേഖരണ ജീവിയാണ്. ഞാനൊരു ഒരു ചെറിയ നാടൻ ഉദാഹരണം പറയാ സാധാരണക്കാർക്ക് വേണ്ടി. നിങ്ങൾ നോക്കൂ, ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മൾ വണ്ടി ഓട്ടിക്കുന്നു, വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നു. കാറ്റിലല്ലല്ലോ യാത്ര ചെയ്യുന്നത്, വാഹനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ എണ്ണ വേണം. ആ എണ്ണ കിട്ടുന്നത് എവിടെ നിന്നാണ്? വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നാണ്. ഇപ്പൊ UAE വലിയ മാന്ദ്യമാണ്. നമ്മുടെ പ്രവാസികൾ ഒരുപാട് പേരുണ്ട്. നമ്മുടെ സംസാരം മുഹിമ്മാത്ത് ഓൺലൈൻ സംവിധാനത്തിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് സംപ്രേക്ഷണം ചെയ്യുന്നവർക്കും അത് വീക്ഷിക്കുന്ന മുഴുവൻ പ്രവാസികൾക്കും നാട്ടുകാർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ. ഈ അടുത്ത് ഒരാള് അബൂദാബിയിൽ നിന്ന് എനിക്ക് വിളിച്ചു പറഞ്ഞു, ഉസ്താദേ ദുആക്ക് ചെയ്യണം, എനിക്ക് 8000 ദിർഹം സാലറി ഉണ്ടായിരുന്നു, പക്ഷെ UAE ക്രൈസിസ് വന്നതുകൊണ്ട് 4000 ദിർഹം ഒറ്റക്കങ്ങ് വെട്ടി കുറച്ചു. ഞാൻ എന്റെ ഫാമിലിയെ നാട്ടിലേക്ക് പറഞ്ഞേക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദുആക്ക് ചെയ്യണം, നമ്മുടെ സർവ പ്രവാസികൾക്കുള്ള വിഷമങ്ങൾ നീ തീർക്കണേ റഹ്മാനേ, നമ്മുടെ വിഷമങ്ങളും നീ തീർത്ത് തരണേ റഹ്മാനേ. ഞാൻ പറഞ്ഞു വന്നത് ആ UAE അവിടുത്തെ എണ്ണ വേണം നമുക്ക് വണ്ടിയിൽ ഉപയോഗിക്കാൻ. പോരാ, അവിടുത്തെ ഭരണാധികാരിക്ക് നമ്പർ 1 കാപ്പി കുടിക്കണമെങ്കിൽ എന്റെ നാട് വേണം, ചിക്കമാംഗ്ലൂർ. കാരണം ചിക്കമാംഗ്ലൂർക്ക് എൻട്രർ ആകുന്ന സമയത്ത് തന്നെ എഴുതി വെച്ചത് കാണാൻ കഴിയും, വെൽക്കം ടു ദ ലാൻഡ് ഓഫ് കോഫി, കോഫിയുടെ നാട്ടിലേക്ക് സ്വാഗതം. ചിക്കമാംഗ്ലൂർക്ക് വരാത്തവർ ഉണ്ടെങ്കിൽ എല്ലാരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അവിടെ ഉണ്ടാവോ ഇല്ലെന്ന് വേറെ വിഷയം. സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ കാപ്പിയുടെ നാടാണ് ചിക്കമാംഗ്ലൂർ. അപ്പൊ എന്റെ നാട്ടിന്റെ കാപ്പി വേണം ഭരണാധികാരിക്ക് കുടിക്കാൻ. പോരാ, ഇനി കാപ്പി പറ്റിയവർക്ക് തന്നെ ചായ പറ്റൂല, ചായ പറ്റിയവർക്ക് തന്നെ കാപ്പി പറ്റൂല, അങ്ങനല്ലേ? അപ്പൊ ചായ വേണോ? എന്നാൽ എന്റെ നാട്ടുകാർക്കായാലും അല്ലെങ്കിൽ വേറെ ഏത് നാട്ടുകാർക്കായാലും കൊടകുകാരെ ആശ്രയിക്കണം, കൊടകുകാരെ ആശ്രയിക്കണം. കാരണം ചായപ്പൊടിയാണ് ഉണ്ടാകുന്നത്. ഇനി ഇതെല്ലാം വേണ്ട എന്റെ നാട്ടുകാർക്കായാലും മറ്റുള്ളവർക്കായാലും നമുക്ക് നല്ല അരി കിട്ടണമെങ്കിലോ തമിഴ്നാടിനെ ആശ്രയിക്കണം. പേര് അണ്ണാച്ചി എന്ന് പറയും, അണ്ണാച്ചി എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കും, പക്ഷെ ഓന്റെ അരി എന്നെ നമുക്ക് വേണം, അത് വിഷയം വേറെ. ഇനി നല്ല പച്ചക്കറി കിട്ടണമെങ്കിലോ, പച്ചക്കറി കിട്ടണമെങ്കിൽ അതാ നോർത്ത് കർണാടകയിൽ പോകണം. കാരണം എന്താണ്? മനുഷ്യൻ എങ്ങനെയാണ്? എന്റത് കാര്യം മാത്രം ഉണ്ടായാൽ മതി, ഞാൻ അവനെ നോക്കൂല, അല്ലെങ്കിൽ അവന്റെ കാര്യം ഞാൻ നോക്കൂല. അത് മനുഷ്യ ജീവിതത്തിന്റെ ശൈലിയല്ല. പരസ്പരം ശേഖരിച്ചു പോണം കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ സംഘടനകൾ മുഴുവനും. അത് പരസ്പരം ശേഖരിച്ചത് കൊണ്ടാണ് അതിന്റെ ഫലം കാണുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ ഏതൊരു കാലത്തും പണ്ഡിതന്മാരെ നേതൃത്വം നൽകുമ്പോ ആ പണ്ഡിതന്മാർക്കെതിരെ ആരോപണങ്ങൾ വരുന്നത് സ്വാഭാവികമാണ് കേട്ടോ. പക്ഷേ ഈമാനുള്ളവൻ എന്ത് ചെയ്യണം? ആരോപണം കേട്ട് നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാകാതെ ആ കേട്ട ഒറ്റയുടെ പിന്നിൽ പോകേണ്ടതല്ല ഈമാനിന്റെ ലക്ഷ്യം. നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, ലോക പ്രശസ്ത പണ്ഡിതനല്ലേ ഇമാം ഷാഫിഴി? ആ ഷാഫിഴി ഇമാം അങ്ങ് ഉയർന്നത് കണ്ടപ്പോ അന്ന് ജീവിച്ചിരിപ്പുള്ള മറ്റുള്ള പണ്ഡിതന്മാർക്ക് അസൂയ തോന്നിപ്പോയി. ഈ അസൂയ എന്ന് പറഞ്ഞാൽ അതിന് മരുന്ന് വളരെ കുറവാണ്. ശരീരത്തിന് പിടിക്കുന്ന രോഗം പോലെയല്ല മനസ്സിനെ പിടികൂടുന്നത്. ആ അസൂയ തോന്നി ഷാഫിഴി ഇമാമിനോട്. എന്താണ് അസൂയ? അയാൾ മാത്രം എല്ലാ രാഷ്ട്രങ്ങളിൽ സഞ്ചരിക്കുന്നത്, അയാൾ മാത്രം എന്റെ എല്ലാ സാന്ത്വന കേന്ദ്രത്തിനും തറക്കല്ലിടുന്നത്. ഞങ്ങൾ ഇവിടെ തന്നെ ഇല്ലേ? നമ്മുടെ ജില്ലയിൽ തന്നെ ഇല്ലേ? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലേ? എന്റെ ഞങ്ങൾ ആരും വിളിക്കാത്തത്? അല്ലെങ്കിൽ എന്റെ എല്ലാ പള്ളി ഉള്ളിടത്തിന് ആളെ തന്നെ വിളിക്കുന്നത്? അയാളെ പോലെ വയസ്സ് നമുക്കും ഇല്ലേ? സുബ്ഹാനല്ലാഹ്,
അസൂയ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ആ അസൂയ ഷാഫിമാമിന്റെ കാലഘട്ടത്തുണ്ടായിരുന്നു. അന്ന് ജീവിച്ചിരിപ്പുള്ള വേറെ ഒരു പണ്ഡിതനാണ് അസ്ഹബ്. ആ അസ്ഹബ് എന്ന പണ്ഡിതൻ സുന്നത്ത് ജമാഅത്തിന് എതിരായ പണ്ഡിതനൊന്നുമല്ല, സുന്നി തന്നെ, വേറെ മദ്ഹബിൽപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിനൊക്കെ ഷാഫിമാമിനോട് അസൂയ തോന്നി. ഷാഫിമാം ഇങ്ങനെ പോയാൽ പിന്നെ എവിടെ നോക്കിയാലും ഷാഫി മദ്ഹബ് തന്നെ ആയിരിക്കും. പിന്നെ നമ്മളെ മദ്ഹബ് എവിടെയും കാണൂല, അതാണ് അസൂയ. അപ്പൊ അയാൾ എന്ത് ചെയ്തു? എല്ലാവരോടും അങ്ങ് ദുആ ചെയ്യാൻ പറഞ്ഞു. എന്താണ് ദുആ ചെയ്യാൻ പറഞ്ഞത്? ഷാഫിമാം ഒന്ന് മെരിച്ചു കിട്ടാൻ വേണ്ടി ദുആ കേട്ട, ഷാഫിമാം ഒന്ന് മെരിച്ചു കിട്ടണം, അതിന് ദുആ കേണോന്ന് പറഞ്ഞു. ഈ വിവരം ആരോ വന്ന് പറഞ്ഞു ഷാഫിമാമിനോട്, ഷാഫിമാമേ നിങ്ങൾ മരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പലരും പലരോട് ഉപദേശിക്കുന്നതും ആവശ്യപ്പെടുന്നതും കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ഷാഫിമാം അതിന് മറുപടി നൽകിയില്ല. ഷാഫിമാം സ്റ്റേജിൽ കയറിയിട്ട് മറുപടി നൽകിയില്ല. കാരണം ഷാഫിമാമിനിക്ക് അതിന് നേരമില്ല. ഇവിടെ മസല വിതരണം ചെയ്യലാണ് ഷാഫിമാമിന്റെ ദൗത്യം. മുസ്ലിമീങ്ങൾക്ക് ഫിഖ് പഠിപ്പിക്കാനാണ് ഷാഫിമാമിന്റെ ദൗത്യം. അതിന് മറുപടി നൽകാൻ അവസരം കണ്ടില്ല. ഷാഫിമാം ഒരൊറ്റ വാക്കങ്ങ് പറഞ്ഞു, തമന്ന ഉനസുൻ അൻ മുതബ ഇൻ മുദ ഫതിൽക സബീലു ലസ്തു ഫീഹാ ബിഔഹദി. ഞാൻ മരിക്കണമെന്ന് ആര് കൊതിച്ചാലും ആരാഗ്രഹിച്ചാലും മരണം എന്നത് എന്നെ മാത്രം പിടികൂടുന്ന ഒന്നല്ല. ഞാൻ മരിച്ചാൽ അതിന് ശേഷം ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാരാണ്? അവരൊക്കെ എന്റെ പിന്നാലെയുണ്ടാകും കേട്ടോ. ഷാഫിമാമങ്ങ് ഒപ്പാത്തായിട്ട് 17 ദിവസം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. സർവറോടും ഷാഫിമാമ ഒപ്പാത്താകാൻ വേണ്ടി ദുആ ആവശ്യപ്പെട്ട ഈ പണ്ഡിതനങ്ങ് മരിച്ചുപോയി. അങ്ങനെ നമ്മൾ വല്ലാതെ പിടികൂടുന്ന ഒന്നാണ് അസൂയ. അള്ളാഹു നമ്മെ കാത്തിരക്കട്ടെ. നിങ്ങൾ എത്ര ഇല്ലാന്ന് പറഞ്ഞാലും ചെറിയ ഉദാഹരണം കൊണ്ട് സ്ഥിരപ്പെടുത്താൻ കഴിയൂ. ഇല്ല സ്ഥലം ഉണ്ടാവും, അള്ളാഹു തആല നമ്മളെ മനസ്സ് നന്നാക്കി തരട്ടെ. ഇല്ല സ്ഥലം നമുക്കൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവില്ലെങ്കിൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളിപ്പോ ഈ ചെടേക്കല്ലിൽ എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഒരു വീട്ടിൽ കറണ്ട് പോയി എന്ന് കരുതാം. നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ കറണ്ട് പോയി, തൊട്ടടുത്ത വീട്ടിൽ കറണ്ട് പോയി, തൊട്ടടുത്ത വീട്ടിലല്ല കറണ്ട് പോയത്, നിങ്ങളെ വീട്ടിൽ കറണ്ട് പോയി. ആ കറണ്ട് പോയപ്പോ ആദ്യമായി നിങ്ങൾ ചെയ്യുന്ന പണി എന്താ? ലൈൻമാനിക്ക് വിളിക്കൂല, ലൈൻമാനിക്ക് വിളിക്കൂല. ആദ്യം ചെയ്യുന്ന പണി അപ്പുറത്തെ കമ്പൗണ്ടിന്റെ ഉള്ളിലുള്ള വീട്ടിലേക്കൊന്ന് നോക്കും, വെല്ലാം നോക്കും. ആ കറണ്ട് ഇല്ല, സലാമത്ത്, സമാധാനായി. അതേ സമയത്ത് അവിടെ കറണ്ട് ഉണ്ടായിട്ട് എന്റെ വീട്ടിൽ കറണ്ട് ഇല്ല എന്നായുമ്പോ അതെന്താ അങ്ങനെ നോക്ക്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മെല്ലൊരു തോണ്ടി എടുക്കും. ഇവിടെ എന്താ പറയാ, തോണ്ടിനാ ഒരു നീളത്തിലോടി തോണ്ടി എന്ന് പറയോ? ആ അപ്പൊ എന്റെ ഭാഷയിൽ, അപ്പൊ നിങ്ങളെ ഭാഷ ഏകദേശം ഒരു യോജിപ്പുണ്ടെന്ന് മനസ്സിലായി. ഞാൻ യഥാർത്ഥത്തിൽ നക്കണിക്കാരനാ, ബിഹാരി ഭാഷക്കാരനാണ്. അപ്പോ ഈ തോണ്ടി എടുത്തിട്ട് കൊക്കയെന്ന് പറയും, കൊക്കയെന്ന് പറയോ? കൊക്കയെന്ന് പറയും അല്ലെ? ഓരോ സ്ഥലത്ത് ഓരോ ഭാഷ. ഞാൻ ഇപ്പൊ ഈ അടുത്ത് എരുമാടിൽ അവിടെ പോയി പ്രസംഗത്തിന്. അപ്പൊ അവിടെ ഞാൻ തോണ്ടി പറയുമ്പോർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഓ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുക, തോണ്ടി എന്ന് പറയുമ്പോ. അപ്പോ ഞാൻ ചോദിച്ചു, ഇവിടെ എന്താ പറയാ ഈ സാധനത്തിൽ? അപ്പൊ പറഞ്ഞു കൊക്ക. അപ്പൊ ഞാൻ പറഞ്ഞ കൊക്ക ആയിക്കോട്ടെ, കൊക്കു ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, സാധനം മനസ്സിലായില്ലേ? സാധനം മനസ്സിലായി. അപ്പൊ ഈ കറണ്ട് പോയാൽ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ തോണ്ടി എടുക്കും. തോണ്ടി എടുത്തിട്ട് ലൈൻമാനക്ക് വിളിക്കുന്ന മുമ്പ് നമ്മൾ തന്നെ സ്വന്തം ലൈൻമാൻ ആവും. കാരണം നമ്മളൊന്നും മെല്ലെ ഇങ്ങനെ തൊട്ട് നോക്കട്ടെ, അന്ന് ശരിയായാലും പിന്നെ ആയല്ലോ, അല്ലെങ്കിൽ പിന്നെ ലൈൻമാനെ വിളിക്കാം. അങ്ങനെ മെല്ലെ ഈ പോയ ലൈൻ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കി കുലുക്കുന്ന സമയത്തും കറണ്ട് വന്നില്ല. പിന്നെ രണ്ടാമത്തെ നല്ല സ്ട്രോങ്ങിൽ ഒരു കുലുക്കം. അതെന്തിന്? ഒന്നിരിക്കലോ ഇവിടെ കറണ്ട് വരണം, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കറണ്ട് പോകണം. രണ്ടാനൊരു നിയത്ത്, ഏതൻ നിയത്തൈനി എന്ന് പറയും ഉസ്താദ്മാര ഭാഷയിൽ. രണ്ടാനൊരു നിയത്ത് കൊണ്ടൊന്ന് കുലുക്കും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഇതുപോലെ ഏത് കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് അസൂയാളുക്കൾ ഉണ്ടാകും. സുഹൃത്തുക്കളെ, ഇത് ഏത് മാസമാണ്? ഷെയ്ഖുനെ പറഞ്ഞില്ലേ, ഖുതുബുർ റബ്ബാനി ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. സുഹൃത്തുക്കളെ, സമയം 8:30 ഉസ്താദ് 9 മണിക്കാണ് പ്രസംഗം തുടങ്ങുന്ന പറഞ്ഞ്, ഇവിടുത്തെ കുറച്ച് നേരം അങ്ങോട്ട് പോകാനുള്ള സമയം വേണ്ടി വരും. വേദായാലും ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു 1 മണിക്കൂർ മുമ്പ് ഞാൻ എന്റെ സംസാരം തീർത്തു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു, അവിടുന്ന് നിങ്ങൾ ആലോചിക്കണം, ആ ജീവിക്കുന്ന കാലത്ത് ഒരുപാട് പണ്ഡിതന്മാർ അസൂയ കാണിച്ചു.
അവിടുന്ന് വലിയ പാണ്ഡിത്യമല്ലേ ഷൈഖദീലാനിയുടെ പാണ്ഡിത്യം, ചില്ലര പാണ്ഡിത്യമല്ല ബഗ്ദാദിലുള്ള സർവ്വാലിമീങ്ങളെയും കവിച്ചു വെക്കുന്ന ഇൽമാണ് കേട്ടോ. അതുകൊണ്ടല്ലേ ഒരു ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു, തന്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലി. എങ്ങനെയാണ് തൊലാക്ക് ചൊല്ലിയത്? ഭാര്യയോട് പോയി പറഞ്ഞു, പെണ്ണെ ഞാൻ നിന്റെ 3 തൊലാക്കും ചൊല്ലി. എപ്പോ ബന്ധിപ്പിച്ചിട്ടാണ് തൊലാക്ക് ചൊല്ലുന്നത്? എപ്പോ തൊലാക്ക് ചൊല്ലി? ലോകത്ത് ഒരാളും ഇബാദത്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു ഇബാദത്ത് ആ നേരത്ത് വേറെ ആരും ചെയ്യാൻ പാടില്ല. ആ നേരത്ത് ഞാൻ ഒറ്റക്ക് ഇബാദത്ത് ചെയ്യണം. അങ്ങനെ ചെയ്തില്ല എന്ന് കണ്ടാൽ വല്ലത്ത് തുക്കി പാന്തി ത്വാരിക്കുൻ, നീ തൊലാക്ക് ലഭിച്ചവളാണ്. പക്ഷേ ചില ആളുകൾ 3 തൊലാക്ക് ചൊല്ലും, തൊലാക്ക് ചൊല്ലിയിട്ട് പിന്നെ വെള്ളയിട്ടിക്കും, എനിക്ക് ഓളന്നെ വേണോ സാറേ, ഓളന്നെ വേണോന്ന്. അതിന് ധാരാളം മസലുണ്ട്, ഞാൻ ഇപ്പോഴും അതൊന്നും അതിലേക്കൊന്നും കടക്കുന്നില്ല, അത് പറയാനുള്ള സമയമല്ല ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ എല്ലാ പണ്ഡിതന്മാരോടും ഈ ചെറുപ്പക്കാരൻ പോയി വെള്ളയിട്ടിട്ട് മസല ചോദിച്ചു, ഉസ്താദേ ഉസ്താദേ എനിക്ക് ഓൾ തന്നെ വേണം, പക്ഷെ ഞാൻ ഓളെ ഇങ്ങനെ തൊലാക്ക് ചൊല്ലിയിട്ടുണ്ട്. എങ്ങനെ? ലോകത്ത് ഞാൻ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് വേറെ ആരും ഇബാദത്ത് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഒരു ഇബാദത്ത് ഞാൻ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ എന്റെ ഭാര്യ എന്നിൽ നിന്ന് ത്വാലിഖാണ്, തൊലാക്ക് ലഭിച്ചവളാണ്. ഇപ്പൊ ഈ ത്വലാഖ് എന്ന് ഒഴിവാവണമെങ്കിൽ എന്ത് വേണം? ഫിഖ്ഹിന്റെ ഇമാമിങ്ങൾ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്താണോ ബന്ധിപ്പിച്ചത് അത് പറയണം, അത് ചെയ്യണം. അപ്പൊ ലോകത്ത് ആരും ചെയ്യാത്ത ഇബാദത്ത്, ലോകത്ത് ആരും ചെയ്യാത്ത ഇബാദത്ത് നിർത്താൻ വേണ്ടി പറഞ്ഞതല്ല, അത് വേറൊരു കാര്യം പറഞ്ഞാൽ അതിൽ ഞാൻ നിങ്ങളോട് പറയും. അല്ലാതെ ഉസ്താദിന്റെ ഇയാളോട് മാത്രം സ്വകാര്യം പറഞ്ഞ് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ പറയും മിസാൽ 5 മിനിറ്റിനുള്ളിൽ ഞാൻ പറയും. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ലോകത്ത് ആരും ചെയ്യാത്ത ഒരു ഇബാദത്ത് ഞാൻ ചെയ്യണം. അറുവ അലിമിങ്ങളോട് പോയി ചോദിച്ചു, ഒരാൾക്കും മറുപടി പറയാൻ കിട്ടുന്നില്ല. അങ്ങനെ സർവ അലിമീങ്ങൾ ഷെയ്ഖ് ജീലാനിയെ കുറ്റം പറഞ്ഞ അലിമീങ്ങൾ വരെ അവസാനം ഷെയ്ഖ് ജീലാനിയിലേക്കാണ് പറഞ്ഞയക്കുന്നത്. അങ്ങനെയാണല്ലോ സുബ്ഹാനല്ലാഹ്, ചില ആളുകള് ഷെയ്ഖുന ഉസ്താദ് അവരുകൾ നല്ലോണം തെരി പറയും, പക്ഷെ പറഞ്ഞാലും അവരെ ഒരു കാര്യം നടക്കണമെങ്കിൽ എല്ലാവരുടെ അടുത്തും പോയി അവസാനം നടക്കുന്നില്ലെങ്കിൽ പിന്നെ നേരെ മർക്കസുക്ക് പോകും. എത്ര അനുഭവങ്ങളുണ്ട്, ഞാൻ അതൊന്നും എക്സാമ്പിൾ പറയേണ്ട സമയമല്ലാത്തതുകൊണ്ട് ഞാനൊന്നും അതിലേക്ക് കടക്കുന്നില്ല. സർക്കാരി നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അടുത്തേക്ക് അന്നത്തെ സുന്നത്തു ജമാഅത്തിൽ പെട്ട പണ്ഡിതന്മാർ തന്നെ ഷെയ്ഖ് ജീലാനിയോട് എതിർപ്പുള്ളവർ തന്നെ പറഞ്ഞയച്ചു, ഇവിടെ ജീലാനി ഷെയ്ഖ് എന്ന മഹാനുണ്ട്, ആ മഹാന്റെ അടുത്തുനിന്ന് നിങ്ങൾ അങ്ങ് പോയി ഈ കാര്യം പറയണോ. ഇയാള് ഷെയ്ഖ് ജീലാനിന്റെ അടുത്ത് പോയി, പോയിട്ട് പറഞ്ഞു, എന്റെ കേസ് ഇങ്ങനത്തെ കേസാണ്, എനിക്കിപ്പോ ഇതിൽ നിന്ന് ഒഴിവാണ്, എന്ത് ചെയ്യണം? ഷെയ്ഖ് ജീലാനി ഒരൊറ്റ നേരം പോലും ചിന്തിച്ചില്ല, ചിന്തിക്കാതെ ഒരൊറ്റ മറുപടി എന്താ ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാഹ്, ലോകത്ത് ഏത് ഇബാദത്ത് എടുത്താലും ആ ഇബാദത്ത് മറ്റൊരു നാട്ടിൽ വേറൊരുത്തൻ ചെയ്യൂല, ചെയ്തുകൊണ്ടിരിക്കൂല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇപ്പൊ ചെടേക്കൽ വെച്ച് ഒരാൾ നോമ്പ് നോക്കുന്നു, എന്നാൽ എന്റെ കളസയിൽ വേറൊരാൾ നോമ്പ് നോക്കൂല എന്ന് പറയാൻ പറ്റുമോ? ചെടേക്കൽ വെച്ച് ഒരാൾ ഖുർആൻ ഓതുന്നു, എന്റെ നാട്ടിൽ അതാ ഖുർആൻ ഓതിക്കൊണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ചെടേക്കൽ വെച്ച് ഒരുത്തൻ നിസ്കരിക്കുന്നു, ഞാൻ ദർസ് നടത്തുന്ന മൂടുപിദ്രയിൽ വേറൊരാൾ നിസ്കരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? പിന്നെ എന്താ ചെയ്യേണ്ടത്? ഷെയ്ഖ് ജീലാനി ഒറ്റ മറുപടി, മോനെ നിനക്കതേ ഭാര്യം തന്നെ വേണോ? തൊലാക്ക് ഒഴിവാക്കി കിട്ടണോ? നേരെ പോകണം, മക്കയിലേക്ക് പോകണം. ആ മക്കയിൽ പോയി കഅബയുടെ ചാരത്ത് പോകണം. ആ കഅബയെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് പറയണം, സ്വൽപ്പമൊന്ന് മാറി തരുമോ, ഞാനിവിടെ ഒറ്റയ്ക്കെങ്ങാനും തവാഫ് ചെയ്തില്ല എന്ന് കണ്ടാൽ എന്റെ ഭാര്യക്ക് എന്നിൽ നിന്ന് തൊലാഖ് സംഭവിച്ചു പോയി, അതുകൊണ്ട് സ്വൽപ്പമൊന്ന് മാറി തരുമോ. അങ്ങനെ നീ അങ്ങ് പറയുമ്പോ തവാഫ് ചെയ്യുന്ന ജനങ്ങൾ മുഴുവനും അവിടെ നിന്നങ്ങ് മാറി നിന്നാ, പിന്നെ നിനക്ക് ഒറ്റയ്ക്കങ്ങ് തവാഫ് ചെയ്യാമല്ലോ. ആ തവാഫ് ചെയ്യുന്ന സമയത്ത് ലോകത്ത് വേറെ ഒരു മനുഷ്യനും ഒരു നാട്ടിലും തവാഫ് ചെയ്യൂലല്ലോ. കാരണം തവാഫ് ചെയ്യേണ്ടത് കഅബയാണ്, ആ ഒറിജിനാലിറ്റിയുള്ള കഅബ, അല്ലെങ്കിൽ തവാഫ് ചെയ്യാൻ കൂലി കിട്ടുന്ന കഅബ. ഇപ്പൊ ചില ആളുകൾ ഡ്യൂപ്ലിക്കേറ്റ് കഅബ ഉണ്ടാകും, അതെന്തിനാണ്? ഹജ്ജ് ക്ലാസ് ക്ലാസ്സിന് ഉപയോഗിക്കുമ്പോ, നിങ്ങളെ കാസർഗോഡിലോ എവിടെയെങ്കിലും ഹജ്ജ് ക്ലാസ് ഉണ്ടാകുമ്പോ സ്റ്റേജിൽ ചിലപ്പോ ഒരു കഅബയെ കാണാം, അത് കണ്ട ഉടനെ സുബ്ഹാന ഞാനൊരു തവാഫ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആരും തവാഫ് ചെയ്താൽ കൂലി കിട്ടൂല, കാരണം ഒറിജിനൽ അല്ല. പിന്നെ അതെന്തിനാ വെച്ചത്? അത് എല്ലാവർക്കും പ്രായോഗികമായ വിധത്തിൽ ക്ലാസ് എടുക്കുന്ന ഉസ്താദ് പഠിപ്പിച്ചു തരാനാണ്. അപ്പൊ കാണും, എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കുമല്ലോ എന്ന വിധത്തിൽ
ഇസ്ലാത്തിനാണ്. അവിടെ വന്ന് തവാഫ് ചെയ്താൽ കുറി കിട്ടൂല. ഇതുപോലെ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ എല്ലാവരെയും അവിടെ നിന്ന് മാറാൻ പറഞ്ഞു. അവർ സഹകരിച്ചു. അതിനും വേണം സഹകരണം. ഒരു ചെറുപ്പക്കാരൻ ഭാര്യയെ തൊലാക്ക് ചൊല്ലിയിട്ട് തൊലാക്കുന്ന ഒഴിവായി കിട്ടണമെങ്കിൽ അവിടെയും സഹകരണം വേണം. അവരങ്ങ് സഹകരിച്ചു മാറി നിന്നു. അപ്പൊ ഈ ചെറുപ്പക്കാരൻ തവാഫ് ചെയ്തു, തൊലാക്കുന്ന് രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, വിഷമമില്ലെങ്കിലും എഴുന്നേറ്റു നിൽക്കുമോ? ഒന്നടുത്തേക്ക് വരുമോ? നമുക്കൊരു പത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആക്ക് ചെയ്ത് പിരിയോ? അല്ലാഹ് സാധുക്കളായ നമ്മുടെ സദസ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. സുഹൃത്തുക്കളെ, അപ്പൊ ഈമാൻ കെട്ടി മരിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് എന്ത് ചെയ്യണം? ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം. നിങ്ങൾ നോക്കൂ, അല്ലാഹു തആല നമുക്ക് തന്ന സൗകര്യത്തെ പറഞ്ഞു തീർക്കാൻ കഴിയോ? ഇല്ല. അതേസമയത്ത് പലപ്പോഴും അല്ലാഹു തആല നമുക്ക് തന്ന ബറക്കത്തിനെ അല്ലാഹു ഉയർത്തി കളയും. അതിന് കാരണമാരാണ്? കാരണം അല്ലാഹുവിന്റെ അടിമകളായ ഞങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നായ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്, അതുപോലെ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വേറെയൊരു ജീവിയാണ് ആട്. ഈ നായയും ആടും ഒരുപോലെയാണോ? അല്ല. അല്ല. എന്തേ കാരണം? നായ തീരെ ബറക്കത്തില്ലാത്ത ജീവിയാണ്. ആടാണെങ്കിലോ നേരെ തിരിച്ച് നല്ലോണം ബറക്കത്തുള്ള ജീവിയാണ് ആട്. അതുകൊണ്ടല്ലേ നിങ്ങളൊന്ന് നോക്കൂ, ഒരു നായ പ്രസവിക്കപ്പെടുന്ന സമയത്ത് എത്രയുണ്ടാകും? ചുരുങ്ങിയത് അര ഡസനെങ്കിലും ഉണ്ടാകും. ഒന്നോ രണ്ടോ അല്ല, നായയെ പ്രസവിക്കപ്പെടുന്നത് ചുരുങ്ങിയത് അര ഡസൻ ഉണ്ടാവും. പക്ഷേ ഞാനിവിടെ ചെടേക്കല്ല് പ്രസംഗിക്കുമ്പോ അര ഡസൻ പോകട്ടെ, ഒരു മൂന്ന് നായ പോലും എനിക്കിവിടെ കാണാൻ കഴിയുന്നില്ല. നായയെ കാണൽ തന്നെ വളരെ വിരളമാണ്. കാരണം അത് തീരെ ബറക്കത്തില്ലാത്ത ജീവിയാണ്. നായക്ക് ഔലിയാക്കളുടെ സ്വഭാവമുണ്ട് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഔലിയാക്കളെ സ്വഭാവം? നായക്ക് കിബറില്ല. ഔലിയാക്കൾ അങ്ങനെയല്ല. ഔലിയാക്കൾ അങ്ങനെയല്ലേ, അവർക്ക് തീരെ കിബറില്ല. അതുപോലെ നായക്കും കിബറില്ല. കാരണം എന്താണ്? നായക്ക് നല്ല എയർ കണ്ടീഷൻ റൂമിൽ വെച്ച് കൊടുത്താൽ നായ എവിടെ കിടന്നുറങ്ങും? അതേ സമയത്ത് നായനെ അവിടെ നാട്ടിച്ചിട്ട് അപ്പുറത്തെ വെണ്ണൂറ് കാണിച്ചു കൊടുത്താലോ, ആ വെണ്ണൂറിൽ പോയിട്ടും നായ കിടന്നുറങ്ങും. ഇല്ല, എനിക്ക് എ സി റൂം തന്നെ വേണമെന്ന് നായ വാശി പിടിക്കൂല. കാരണം നായ തീരെ അഹങ്കാരമില്ലാത്ത ജീവിയാണ് കേട്ടോ. സ്ത്രീകളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തയക്കുന്നുണ്ട്. അത് വെള്ളം കോറാൻ വേണ്ടിയല്ലേ. ഇനിയിപ്പോ ആ ബക്കറ്റും പിടിച്ചിട്ട് നേരെ കിണറ്റിന്റെ അടുത്ത് പോയിട്ട് വെള്ളം കോറാന്ന് നോക്കണ്ട. നല്ല സംഖ്യ അതിൽ നിക്ഷേപിക്കുക. അല്ലാഹു തആല സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് മുഴുവൻ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിഷമങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് നായക്ക് ഔലിയാക്കള് സ്വഭാവമുണ്ടെന്ന് പറയുന്നത്. അതേ സമയത്ത് നായക്ക് തീരെ ബറക്കത്തില്ല. അര ഡസൻ തവണ പോലും അര ഡസൻ പ്രസവിക്കപ്പെടുന്ന നായ ആ നായയെ എവിടെയും കാണുന്നില്ല. ഇനി കണ്ടാൽ തന്നെ മുനിസിപ്പാലിറ്റി കൊല്ലാൻ വേണ്ടി ഉത്തരവിടും. അതിനുവേണ്ടി അതിന് പ്രസവിക്കാനായി ഒരു ഫെസ്റ്റിവൽ തന്നെ നടത്തും, പ്രത്യേക സമയം തന്നെ നടത്തും. എന്നിട്ട് പോലും നായയെ കാണൽ കുറവാണ്. കാരണം നായക്ക് പറക്കത്തില്ല. എന്തേ ചെറുപ്പക്കാരെ ബറക്കത്തില്ല പോയത്? നായക്ക് തീരെ പവറില്ലാന്ന് മനസ്സിലാക്കണ്ട. ആ നായകളെ കൂട്ടത്തിൽ മറ്റുള്ള നായ പോലെയാണെങ്കിലും ഒരു അസാധാരണ നായയുണ്ട്. ആ നായയുടെ പേരാണ് ഖിസ്മീർ. ആ ഖിസ്മീർ എന്ന നായ സ്വർഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കാരണം എന്തേ? അന്നത്തെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളായ അസ്ഹാബുൽ കൈഫിനിക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു. അവരെ കൊല്ലാനായി ഭരണാധികാരി ഉത്തരവിട്ടപ്പോ അവരതാ ഒരു ഗുഹയുടെ ഉള്ളിൽ പോയി രക്ഷപ്പെടാൻ നോക്കിയപ്പോ ആ അസ്ഹാബുൽ കൈഫ് എന്ന അന്നത്തെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾക്ക് സംരക്ഷണം നൽകിയത് നായയാണ്.